ظلمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനാദരവ് എന്ന് പറഞ്ഞാൽ കുറച്ച് പൊക്കി തരും സൗണ്ടല്ല മൈക്ക്, ഞാൻ തന്നെ പൊക്കുവായിരുന്നു, കൂടി പോകണ്ടെന്ന് ചോദിച്ചിട്ടാ കുറച്ചുകൂടി മതി. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മാപങ്ങന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നാത്തുൻ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവസാനം കാമില ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര ചൊല്ലി ചിരിച്ചുകൊണ്ട് മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അല്ലാഹു തആല മഹത്വം കൽപ്പിച്ചതിനെ മഹത്വം കൽപ്പിക്കുക, ഇത് ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ, വമൻ യുഅല്ലിം ഷഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. തഖ്വയുടെ ഹൃദയത്തിന്റെ ഭക്തിയുടെ ഭാഗമായി, തഖ്വയുടെ ഭാഗമായി പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കണം. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കണം. എന്താണ് അല്ലാഹുവിന്റെ ചിഹ്നം? നമ്മള് ചിഹ്നം സാധാരണയായിട്ട് കൂടുതൽ കേൾക്കലെപ്പോഴാ, തെരഞ്ഞെടുപ്പ് വരുമ്പോ അല്ലേ? ഇത് കേരളമല്ല, കർണാടകയല്ല, രണ്ടും അല്ലാത്തൊരു സ്ഥലം തോന്നുന്നു അല്ലേ? കൊറേ കർണാടകയും കുറെ കേരളവും, അങ്ങനല്ലേ? അല്ലേ, ഈ ഉണങ്ങിയ സദസ് ശരിയാവില്ല. ഞാൻ കൊറേ സമയം ഇങ്ങനെ നോക്കുന്നു, പിന്നിലിരിക്കാന് എല്ലാരും റെഡിയാ അല്ലേ? പിന്നിലൊരൊറ്റ കസേര ലൈനിൽ ബാക്കിയില്ല. നല്ലത് തന്നെ, കാരണം വരുന്ന ആളുകളൊക്കെ മുന്നിലുണ്ടായാൽ അവർക്ക് കൂടുതൽ കൂലി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. നല്ലത് തന്നെ, അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പിന്നിലിരിക്കുന്ന ആളുകൾക്കൊന്ന് മുന്നിൽ വന്നിരുന്ന് നോക്കിയേ, കൂടുതൽ ബർക്കത്ത് കിട്ടാനല്ലേ, അല്ലാഹു തആല ഖൈറ് കുറെ തരട്ടെ. ഒന്ന് മുന്നിൽ കയറിയിരുന്നേ, ബേക്കിൽ ഒന്നോ രണ്ടോ കസേര ബാക്കിയായിക്കോട്ടെ, കുഴപ്പമില്ല. അത് ബേക്കിൽ വരുന്ന ആളുകൾക്ക് നല്ല സുഖമാണ് കയറിയിരിക്കാൻ. അല്ലെങ്കിലോ ഫ്രണ്ടിൽ കുറെ കസേര കാലി ഉണ്ടാകുമ്പോൾ മുന്നേ നാളിങ്ങനെ വരും. അപ്പൊ വരുമ്പോ എല്ലാരും അയാളെ എങ്ങനെ നോക്കുക, ഞാനിവിടുന്ന് ഈ ശബ്ദം ഇടുന്ന ഒന്നും എവിടെയും കാണാനുണ്ടാവില്ല. ആ ഇപ്പൊ എന്തൊരു ഭംഗിയുണ്ട്, മാഷാല്ലാ, നല്ല സദസ്. അല്ലാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. വിഷമമൊന്നും തോന്നിയില്ലല്ലോ? ഇല്ല. അപ്പൊ ചിഹ്നങ്ങളെ കുറിച്ച് സാധാരണ നല്ലവണ്ണം കേൾക്കുന്ന സമയമാണ് തെരഞ്ഞെടുപ്പിന്റെ സമയം. കർണാടക തെരഞ്ഞെടുപ്പ് ഉണ്ടോ ഇപ്പോ? ഇല്ല, കേരളത്തിലേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ചിഹ്നം അടയാളങ്ങളെ കുറിച്ച് പറയും. അവരുടെ രാഷ്ട്രീയ സംഘടനയുടെ സൂചിക,
അതാണ് ചിഹ്നം എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാലോ അത് വോട്ട് മത്സരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ചിഹ്നം അല്ല, അത് വോട്ടെടുപ്പിന് വേണ്ടിയുള്ളല്ല. പിന്നെ അള്ളാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല നൽകിയിരിക്കുന്ന അടയാളങ്ങൾ അതിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ വീടാകുന്ന ഭവനമാകുന്ന പള്ളി. അള്ളാഹിന്റെ ചിഹ്നമാണ്. ആ പള്ളിയെ ബഹുമാനിക്കണം, ആ പള്ളിയെ ആദരിക്കണം. അതുപോലെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അതിന് തുടക്കമില്ല, അതിന് അറ്റില്ല. ഉണ്ടോ ഖുർആന് തുടക്കം? ഉണ്ടോ? 1400 വർഷം ആയിട്ടുള്ള ഖുർആൻ അല്ല അത്? അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ അതിന് തുടക്കമില്ല. അത് 1400 വർഷം ആയിട്ടുള്ളൂ നമുക്ക് കിട്ടിയിട്ടേ ഉള്ളൂ, പക്ഷേ അതിന് തുടക്കമില്ല. അങ്ങനെ തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് അല്ല ബഹുമാനിച്ച മാസങ്ങൾ, അല്ല ആദരിച്ച ദിവസങ്ങൾ, അല്ല ബഹുമാനിച്ച ദിവസങ്ങൾ, അല്ലാഹു ബഹുമാനിച്ച അതേ മാസങ്ങൾ. അതൊക്കെ അല്ലാഹുവിന്റെ ശിആറുകളിൽ പെട്ടതാണ്. അത്തരം ആദരവ്, അത്തരം ബഹുമാനം, അത് തഖ്‌വയുടെ ഭാഗമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പം പരിശുദ്ധമായ റജബ് മാസം വലിയ ബഹുമാനമുള്ള മാസമാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റജബ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ഒരു ഒരുങ്ങലാണ്, പ്രത്യേകമായി ഒരുങ്ങി നിൽക്കലാണ്, സുന്നത്ത് നോമ്പ് അധികരിപ്പിക്കലാണ്. പോരാ ആ റജബ് മാസത്തിൽ ദുആ ചെയ്യലാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാ റജബിലും ഷഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം. ആ ബർക്കത്ത് പ്രതിഫലിച്ച് കാണണം എപ്പോ? പരിശുദ്ധമായ റമളാനിൽ. ആ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു വിശ്വാസിയായ മനുഷ്യൻ റജബിന്റെ തുടക്കം മുതലേ ദുആ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതുപോലെ ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ. റജബിലും ഷഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹു ഇനിയും ഒരുപാട് റജബിനെയും ഒരുപാട് ഷഅബാനിനെയും ഒരുപാട് റമദാനുകളെയും സ്വീകരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, അടുത്ത റജബിൽ ഇതുപോലൊരു പരിപാടി വെച്ചാൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് നമുക്കിപ്പൊ പറയാൻ കഴിയോ? അടുത്ത റജബിൽ ഇതുപോലൊരു സംഗമം ഒത്തുചേർന്നാൽ പ്രസംഗിക്കാൻ വിളിക്കാൻ വേണ്ടി മുസ്ലിയാരെ നമ്പർ എടുത്തു നോക്കുമ്പോ മുസ്ലിയാരെ നമ്പർ മൊബൈലിൽ ചിലപ്പോൾ ബാക്കിയുണ്ട്, ചിലപ്പം പ്രസംഗിക്കാൻ വന്ന മുസ്ലിയാര് ബാക്കിയില്ല. അനുഭവങ്ങളില്ലേ? പല റജബുകളിലും നമുക്ക് ദുആ ചെയ്തു തന്ന വലിയ വലിയ സയ്യിദന്മാര്, വലിയ വലിയ സദാത്തുക്കള്, അവരൊക്കെ എവിടെ? ഖബറിലേക്ക് പോയില്ലേ? അപ്പൊ ഓരോ റജബും കടന്നു വരുമ്പോ ഇതെന്റെ അവസാനത്തെ റജബാകുമോ, ഇതെന്റെ അവസാനത്തെ ഷഅബാനാകുമോ, ഇതെന്റെ അവസാനത്തെ റമളാനാകുമോ? ഈ നിലക്കല്ലാതെ ഒരൊറ്റ ദിവസത്തെയും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കടന്നു വിടാൻ വകുപ്പേ ഇല്ല. ഇത് വെറും റജബിലും ഷഅബാനിലും മാത്രാണോ? അല്ല. അതുകൊണ്ടല്ലേ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന മോനെ, നീ നിസ്കരിക്കുമ്പോ നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്? സലാത്ത് മുഅദ്ദി, ഇത് എന്റെ അവസാനത്തെ നിസ്കാരമാണ്. ഏത് നിസ്കാരം? നിസ്കരിക്കുമ്പോ സുബ്ഹ് നിസ്കരിക്കുമ്പോ മാത്രമല്ല, അല്ലെങ്കിൽ ളുഹർ നിസ്കരിക്കുമ്പോ മാത്രമല്ല, അസർ നിസ്കരിക്കുമ്പോ മാത്രമല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് മാത്രമല്ല, ഓരോ നിസ്കാരവും കഴിച്ചു കൂട്ടുമ്പോ ഒരു ഈമാനുള്ള മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ തോന്നണം, അല്ലാ ഇത് എന്റെ അവസാനത്തെ നിസ്കാരമാണല്ലോ.
കാരണം അടുത്ത നിസ്കാരത്തിന് ഞാൻ ഇല്ലെങ്കിലോ ഈ നിലക്ക് ഓരോ നിസ്കാരവും കഴിച്ചു കൂട്ടുമ്പോ ഇതെന്റെ അവസാനത്തെ നിസ്കാരമാകുമോ എന്ന നിലക്ക് നിസ്കരിക്കണം. അവേത് സമയത്തും വിളിച്ചാൽ പോകാൻ ഒരുങ്ങി ജീവിക്കുന്നവൻ അവനാണ് മുഅ്മിൻ. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, പരിശുദ്ധമായ റജബ് ആ റജബിലാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ബഹുമാനമുള്ള സമ്മാനമാകുന്ന നിസ്കാരം സമ്മാനിച്ചത് കിട്ടൂ. ഏറ്റവും ബഹുമാനമുള്ള ഇബാദത്ത്, ഏറ്റവും ആദരവുള്ള ഇബാദത്ത്, അതാണ് നിസ്കാരം എന്ന് പറയുന്നത് അല്ലേ. ഏത് ഫിഖ്ഹിന്റെ കിതാബ് എടുത്തു നോക്കിയാലും ആദ്യം പരിചയപ്പെടുത്തുന്നത് ഏതാ? നിസ്കാരം അല്ലേ. എന്നിട്ടല്ലേ നോമ്പ്, എന്നിട്ടല്ലേ എല്ലാം പഠിപ്പിക്കുന്നതിലേ ആദ്യം പഠിപ്പിക്കുന്നത് നിസ്കാരമാണ്. എന്താ കാരണം? അസ്സലാത്തു ഇമാദുദ്ദീൻ, ദീനിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ നടും തൂണാണ് നിസ്കാരം എന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിസ്കാരം അല്ലാഹു തആല സമ്മാനമായി നൽകിയപ്പോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര പോയി. ആ യാത്രയെ കുറിച്ച് ഖുർആൻ എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവ സമീഉൽ ബസീർ. സുബ്ഹാന പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അല്ലദീ ഒരുത്തന്റെ പരിശുദ്ധിയെ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി അവന്റെ പ്രിയപ്പെട്ട അടിമയെ ഇസ്റാ മിഅ്റാജിന്റെ യാത്ര നടത്തിയ ലോക സൃഷ്ടാവായ റബ്ബ് എത്ര വലിയ പരിശുദ്ധൻ അല്ലേ. ഇസ്റാ മിഅ്റാജിന്റെ യാത്ര എത്ര വലിയ അത്ഭുതകരമായ യാത്രയാണ്. ഞാനിപ്പോ ഇന്നിവിടെ വന്നത് ഇന്നലെ പാലക്കാട് ജില്ലയിലാണ് പരിപാടി. എവിടെ? പാലക്കാട് ജില്ലയിൽ. പാലക്കാട് ജില്ലയിൽ നിന്ന് ഇന്നലെ രാത്രി ഏകദേശം വയല് കഴിഞ്ഞ് രാവിലെ സുബഹിന്റെ ശേഷം കുറ്റിയാടി എത്തി. അത് കഴിഞ്ഞ് കോഴിക്കോട് വന്ന്, കോഴിക്കോട് നിന്ന് ട്രെയിനും കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതെന്തിനാ പറഞ്ഞത് എന്നറിയാം? യാത്ര ചെയ്ത കിലോമീറ്റർ പറയാനല്ല, പിന്നെ ഏകദേശം 10-600 കിലോമീറ്റർ ഈ ഒരു ദിവസം കൊണ്ട് ഞാൻ ഓടി. ഓടിയത് പറയാനാ? അല്ല, അതൊരു അത്ഭുതമല്ല ഇപ്പോ. ആണോ? അതൊരു അത്ഭുതമൊന്നുമല്ല. കാരണം 2-3 മണിക്കൂർ കൊണ്ട് 2000 കിലോമീറ്റർ ഓടുന്ന ഫ്ലൈറ്റ് ഉണ്ട് ഇപ്പോ അല്ലേ. 3.5 മണിക്കൂർ കൊണ്ട് 2000 കിലോമീറ്റർ ഓടി തീർക്കും ഫ്ലൈറ്റ്. അപ്പൊ ഈ യാത്രയൊന്നും ഇപ്പൊ ഒരു അത്ഭുതമല്ല. പക്ഷേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ യാത്ര അത് അത്ഭുതകരമായ യാത്രയാണ്. എന്താ കാരണം? ഇതുപോലെയുള്ള കാറുകളില്ല ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് പോലെ. ട്രെയിനില്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലൈറ്റില്ല. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്ര തിരിച്ചു എവിടേക്ക്? ബൈത്തുൽ മുഖദ്ദസിലേക്ക്. സറൈത മിൻ ഹറമിൽ ലൈലൻ ഇലാ ഹറമി ആ മസ്ജിദുൽ ഹറാമിൽ നിന്നുള്ള യാത്രയാണ്. എവിടേക്കുള്ള യാത്രയാ? മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാ.
ഇത് തന്നെയാ ഖുർആനും പറഞ്ഞത് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹാദിയ ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര ഒരൊറ്റ രാത്രിയിൽ 500 കിലോമീറ്റർ അല്ലെങ്കിൽ അതിലേറെ വരുന്ന കിലോമീറ്റർ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ യാത്ര ചെയ്തു. ആ യാത്ര കഴിഞ്ഞിട്ട് മക്കയിലെ മുശ്രിക്കീങ്ങളോട് അള്ളാഹന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നു, ഓ ജനങ്ങളെ, ഞാൻ ഇന്നലെ രാത്രി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. ഇത് പറയുമ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ ചിരിക്കുകയാണ്. കാരണം അള്ളാഹന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്കറിയില്ല, അവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിലും മനസ്സിലായിട്ടും അവരെന്ത് ചെയ്തില്ല, അംഗീകരിക്കാൻ തയ്യാറായില്ല. ജനങ്ങളെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യസന്ധത പൊട്ടിക്കാൻ ഇത് അവര് വലിയ ആയുധമാക്കി പോയി. വലിയ ആയുധാക്കി അവര് എന്തിന്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര തിരിച്ചു ഒരൊറ്റ ദിവസം കൊണ്ട് പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യസന്ധത തകർക്കാൻ ഇത് മാത്രം മതി എന്ന് അവർ തീരുമാനിച്ചു. അപ്പോഴാണ് പലരും വന്ന് ചോദ്യം ചെയ്തു, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, വടക്ക് ഭാഗത്ത് എത്ര വാതിലാണ്? അങ്ങനെ ഓരോ ഭാഗത്തുള്ള വാതിലിനെ കുറിച്ച് ചോദിക്കുകയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാടിന്റെ പേരെന്താ? കെതുംപാടി. മലയാളവും കന്നഡയും കൂട്ടി ഉണ്ടാക്കിയാൻ തോന്നുന്നു അല്ലേ? കെതുംപാടി. കെതുംപാടിയിലെ പള്ളിയല്ലേ ഇത്? നിങ്ങൾ ഇസ്കരിക്കുന്ന പള്ളിയല്ലേ? ആ ഭാഗത്ത് ഇത്ര റോഡുണ്ട്. ഒരു മിനിറ്റ് ആലോചിക്കട്ടെ, എത്ര ആള് നിസ്കരിക്കുന്ന പള്ളിയാ? എത്ര ആള് നിസ്കരിക്കുന്ന പള്ളിയാ? 1000 ആള് നിസ്കരിക്കോ? ഇല്ല. 500 ആള് നിസ്കരിക്കോ? ആയാ നല്ല കിട്ടല അല്ലേ? 300 ചില്ലാനാണ്, 200 ചില്ലാനാണ്, 100 ചില്ലാനാണ്. ചെറുതായി പോയല്ലോ, അല്ലാതെ ചെറുതാക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. നിങ്ങളെ നാട്ടിന് ആവശ്യമായ പള്ളി മതി, അല്ലാതെ വെറുതെ കുറേ പള്ളി ഉണ്ടാക്കേണ്ടിണ്ടോ? അതിന്റെ ആവശ്യമില്ല, ഉള്ള പള്ളിയേ ഉള്ളൂ. പള്ളി എന്ന് പറയുന്നത് മിന്നിപ്പുണ്ടാക്കാനുള്ളതല്ല, പിന്നെ ആളുകൾക്ക് ഒത്തുചേർന്ന് നന്മ ചെയ്യാനും അള്ളാഹുവിനെ ഭയപ്പെട്ട് തെക്കുകയാനുള്ളതാ പള്ളി, അല്ലാതെ മിന്നിപ്പുണ്ടാക്കാനുള്ളതാ പള്ളി. അസ്തഗ്ഫിറുല്ലാഹ് അലീം. വല്ലാത്തൊരു കാലഘട്ടമാണ് നമ്മളെ കാലഘട്ടം അല്ലേ? എല്ലാരും ഒത്തൊരുമയില് ജീവിക്കേണ്ട കാലഘട്ടല്ലേ നമ്മളെ കാലഘട്ടം? നമ്മളെ ഉപ്പാപ്പാരോട് ചോദിച്ചു നോക്ക്, ഇത്രയും ഒരു മാനസികമായ സംഘർഷങ്ങൾ പരസ്പരം ഉണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാലം നിങ്ങളൊക്കെ ചെറുപ്പകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഉണ്ടോ? ഉപ്പാപ്പാരോട് ചോദിച്ചു നോക്കുകളുണ്ടോ? ഇല്ല. പക്ഷേ മുസ്ലിമീങ്ങൾ പരസ്പരം ഇങ്ങനെ ഭിന്നിക്കാൻ എന്താണ് വകുപ്പ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളെ കാലഘട്ടം. അല്ലാഹു സമുദായത്തെ നന്നാക്കി തരട്ടെ. പരമാവധി ഒത്തൊരുമയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നിച്ച് സുജൂദ് ചെയ്യാനല്ലേ മുഅ്മിനീങ്ങൾ മനസ്സ് കാണിക്കേണ്ടത്. എന്റെ വിഷയം അതല്ല, ഇവിടെ അത് പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. പള്ളി ചെറുതാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിന്റെ ഇടയിൽ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. വളരെ 100 ചില്ലാനാളുകൾ നിസ്കരിക്കുന്ന പള്ളി, ആ 100 ചില്ലാനാളുകൾ നിസ്കരിക്കുന്ന പള്ളി. പള്ളി കുറേ വലുപ്പുണ്ടാകാന്നുള്ളതല്ല, ഇപ്പൊ കാസർഗോഡും മംഗലാപുരത്തൊക്കെ പോകുമ്പോ പള്ളി കണ്ടാ തോന്നും നാട്ടുകാർ പള്ളി ഉണ്ടാക്കി മത്സരിക്കാണെന്ന് തോന്നും. അങ്ങനെ തോന്നാനൊന്നും പാടില്ല, അങ്ങനെ തോന്നിപ്പോകും. കാരണം ഒരു ഉദ്ഘാടനം കഴിഞ്ഞ പള്ളി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ പള്ളിക്കാർക്ക് സമാധാനം ഉണ്ടാവില്ല. ഇതെങ്ങനെങ്കിലും പൊളിച്ചൊന്ന് നന്നാക്കിയിട്ട് വലിയ പള്ളിയാക്കണം. നമ്മളെ നാട്ടിന്റെ പരിസരത്തൊന്നും ഒരു സ്ഥലത്തും ഇല്ലാത്ത സൗകര്യമുള്ള പള്ളി വേണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യനാളെത്തിക്കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ വരും, മസാജിദുഹും അമിറാ. അവരെ പള്ളി നോക്കിയാ ഭയങ്കര പ്രൗഢിയുള്ള പള്ളിയാണ്. സന്മാർഗത്തിൽ അവരിൽ പിന്നിലാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സന്മാർഗത്തിന്റെ വിഷയത്തിൽ അവര് പിറകിലാണ്, പള്ളി ഭയങ്കര ഭംഗിയാണ്. പക്ഷേ പള്ളിയിലെ ജമാഅത്തിന്, പള്ളിയിലെ ഉസ്താദ് എത്ര വയത് പറഞ്ഞാലും സ്വഭയിക്കാളെ കിട്ടൂല അല്ലേ?
സൊബൈക്ക് ജമാഅത്തിന് പള്ളിയിൽ ആളെ കിട്ടൂല, പള്ളി കമ്മിറ്റിക്കാർ വയൽ സംഘടിപ്പിച്ചാ വരാൻ ആള് റെഡിയാണ്. ഇനി വയലിന് വെച്ചൊന്ന് നിർത്തിക്കളയണം ഞാൻ പറഞ്ഞു, നീ അർത്ഥമില്ല. അതുപോലെ പള്ളിയിൽ ഒരു ബദറുമോലി ഇതൊക്കെയാണ്, ബദറുമോലി ഇത് കഴിഞ്ഞിട്ട് ചോറുണ്ടെങ്കിലോ ചോറ് കഴിക്കാൻ ആള് റെഡിയാണ്. പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ല, പള്ളിയിൽ ദിക്റു ചൊല്ലാൻ ആളില്ല, പള്ളിയിൽ നന്മ ചെയ്യാൻ ആളില്ല. നിങ്ങളെ കഥയെ കർണാടകയുടെ ഈ അറ്റത്ത് അല്ലെങ്കിൽ കേരളത്തിന്റെ ഈ അവസാന ഭാഗത്ത് അങ്ങനെ അല്ലാന്നാ ഞാൻ വിചാരിക്കുന്നത്. അല്ലാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. ചില നാട്ടിലൊക്കെ അങ്ങനെയാണ്. എങ്ങനെ? പള്ളി ഭയങ്കര ജോറി. പള്ളിയില് 12 ദിവസം റബീഉലവ്വല് മൗലിദ് ഉണ്ടാവും. മൗലിദ് ഓതാ എത്ര ആളുണ്ടാവും? എത്ര ആളുണ്ടാവും ഉസ്താദേ? ഒരു 10-15 ആളുണ്ടെങ്കിൽ നല്ല ജോറ്, അൽഹംദുലില്ലാ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 150 ആൾ നിൽക്കുന്ന പള്ളിയിൽ 300 ആളുണ്ടാവും ഞാൻ വിചാരിക്കാം. അങ്ങനെ ആയിക്കോട്ടെ. 40 ദിവസം മൗലിദ് ഉണ്ട്, 40 ദിവസം മൗലിദ് ഉണ്ട്. എന്നാ അടുത്ത വർഷം നമ്മൾ ചോറില്ലാത്തൊരു 40 ദിവസത്തെ മൗലിദാക്കിയാലോ, പായസാക്കി ചുരുക്കിയാലോ. ആള് കുറഞ്ഞു പോയി. ഇവിടെ അങ്ങനെ അല്ല കേട്ടോ. മൊത്തത്തിലാ ഞാൻ പറയുന്നത്, പറയുമ്പോ മൊത്തല്ലേ പറയാൻ പറ്റൂ. ഇവിടെ എല്ലാരും പള്ളിയിൽ വരുന്നവരാണ്. സുബൈന്റെ ജമാഅത്തിന് പള്ളിയിൽ രണ്ടു നിലയിലും ആളാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ചില നാടുകൾ അങ്ങനെയല്ല. പള്ളി ഭയങ്കര ഭംഗിയാണ്, സുബൈന്റെ ജമാഅത്തിന് പള്ളിയിൽ ആളെ കാണാനില്ല. മുസ്ലിയാർക്ക് ബാങ്ക് വിളിക്കാൻ വാങ്ങിച്ചു കൊടുത്ത മൈക്കോ നല്ല വിലപിടിപ്പുള്ള മൈക്കാണ്, നല്ല ശബ്ദമുള്ള മൈക്കാണ്, കേൾക്കാത്ത കുറവില്ല. പക്ഷേ ജമാഅത്തിനാളെ കാണാനില്ല. ഇവിടെ അതും വളരെ ജോറാണ് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ട് നിലയിലും പള്ളിയിൽ ആളാണ് നിസ്കരിക്കാൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറയാൻ പേടിയാകുന്നുണ്ടോ? സബീക്ക് വരേണ്ടി വരുന്ന വിചാരിച്ചിട്ട് അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. സുബൈന്റെ ജമാഅത്തിന് പള്ളിയിലെത്തൽ വളരെ കുറവാണ്. ളോഹറിന്റെ സമയത്ത് പള്ളിയിന്റെ പരിസരത്തുണ്ടായാലും പള്ളിയിൽ ആളുകൾ കയറാൻ മടിക്കുകയാണ്. പള്ളിയിലിരുന്ന് ഖുർആനോതണമെന്ന് ചിന്തിക്കുന്നവർ കുറഞ്ഞുപോയി. റമദാനിൽ പോലും ഇത്തിക്കാഫിരിക്കാൻ മടിക്കുന്നവർ അധികരിച്ചുപോയി. റമദാനല്ലാത്ത സമയത്തോ ഇത്തിക്കാഫ് സുന്നത്തുണ്ടോ മുസ്ലിയാരെ? റമദാനല്ലാത്ത സമയത്ത് എന്ന് ചിലപ്പോ ചോദിക്കുമോ എന്ന് ഭയപ്പെടേണ്ട വിധത്തിൽ ഇത്തിക്കാഫിരിക്കുന്നവർ കുറഞ്ഞുപോയി. ജുമഅക്ക് പള്ളിയിൽ വന്നാൽ പോലും ഒന്ന് പള്ളിയിലിരിക്കുന്ന സമയത്ത് ഞാൻ ഇത്തിക്കാഫ് കരുതിയാൽ എനിക്ക് പ്രതിഫലം കിട്ടൂന്ന് ചിന്തിക്കുന്നവർ കുറഞ്ഞുപോയി. ഇരിക്കുന്ന സമയത്ത് കുറെ ഇരിക്കണ്ട, ഇരിക്കുന്ന സമയത്തെങ്കിലും ഇത്തിക്കാഫ് കരുതണം എന്ത് ചിന്തിക്കുന്നവർ തന്നെ കുറഞ്ഞുപോയി. അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയുമായുള്ള അടുപ്പം കുറഞ്ഞുപോയി. പള്ളിയുടെ ഭംഗിക്ക് കുറവുണ്ടോ? ഭംഗിക്ക് ഒരു കുറവും പറയാനില്ല. നമ്മളെ നാട്ടിന്റെ പരിസരത്ത് അത്ര ഭംഗിയുള്ള പള്ളി വേറെ കാണാനില്ല. കാണാനുണ്ടാകുന്നത് താല്പര്യപ്പെടുന്നില്ല. പക്ഷേ പള്ളിയിലാളില്ല. സ്ത്രീകൾ ചോദിക്കുകയാണ് ഞങ്ങൾ പോയാലോ? പള്ളിയിലാളില്ലാന്ന് പറയുന്ന സ്ത്രീകൾ ചോദിക്കുകയാണ് ഞങ്ങൾ പോയാലോ? അങ്ങനെയാണ് ചെറിയ കുട്ടികള്, അവര് വീട്ടിന്റെ അടുപ്പിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കണൽ കാണുമ്പോ അവരെടുക്കാൻ വേണ്ടി ഇങ്ങനെ ചാടും. അതിങ്ങനെ തിളങ്ങുന്നത് കാണുമ്പോ, സ്വർണം കത്തുന്നത് പോലെ ഇങ്ങനെ തിളങ്ങുന്നത് കാണുമ്പോ മക്കൾക്ക് അത് പിടിക്കാൻ ഭയങ്കര താല്പര്യമാണ്. ഉമ്മാര് സമ്മതിക്കോ? സമ്മതിക്കോ? നിങ്ങൾ നാട്ടുകാരൊക്കെ എന്താ അയ്യല് വേഗം എടുത്തിട്ട് അവനെ എന്നാ കൊണ്ടുപോകണം? ആശ തീരട്ടെ, അവനെ കൊടുക്കുവോ? കൊടുക്കുവോ? കൊടുക്കൂല. അത് കൊടുത്തിട്ട് കേസായ എന്നെ വിളിക്കണ്ടോ? അതിനും കേസാണ്. കയ്യിലേക്ക് തീക്കണൽ എടുത്തു കൊടുത്തിട്ട് പിന്നെ കേസായിട്ട് എന്നെ വിളിച്ചിട്ട് കാര്യം ഉണ്ടാവൂല? കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. ഇതുപോലെ വിരോധിച്ചാപ്പിന്റെ ഭയങ്കര സുഖമാണ്. സ്ത്രീകൾ പറയുന്നത് കേട്ടാ തോന്നും ഇവർക്ക് ഇന്ന് മുതൽ സമ്മതം കൊടുത്താൽ പള്ളിയിൽ നിന്ന് ഇവരെ ഇറങ്ങൂല. സമ്മതം കിട്ടി നോക്കണ്ടേ? തിരിയുണ്ടെങ്കിൽ ഇബിലീസ് ഇപ്പൊ അപ്പണി ഇങ്ങക്ക് തരാത്തോണ്ടാ. ഇബിലീസ് ആ വിഷയത്തിൽ നിങ്ങളെ വിഷയത്തിൽ കയറി ഇടപെടാത്തത് കൊണ്ടാണ്. നിങ്ങൾ പള്ളിയിൽ പോകാൻ തുടങ്ങിയാൽ അല്ലാഹു അനുവദിച്ചിട്ട് പള്ളിയിൽ പോയാൽ അല്ലെങ്കിൽ പിന്നെ ഇബിലീസ് അതിന് വലിയ ചോറ് തരും. അങ്ങനെയാണല്ലോ ചില ആളുകൾ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, അവർക്ക് പോകാൻ ഭയങ്കര ആവേശം ഉണ്ടല്ലോ. അതെന്തുകൊണ്ടാ? അവർക്ക് ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ പള്ളിയിൽ പോകാൻ ആവേശമാണ് അല്ലേ? ബിദ്അത്തിന്റെ ആളുകൾക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ പള്ളിയിൽ പോകാൻ വലിയ ആവേശമാണ്. കാരണം എത്ര പള്ളി പോയാൽ ഇബ്ലീസിന് ഇപ്പൊ ഒരു കുഴപ്പം വരാനില്ലല്ലോ. ഇബ്ലീസിന് ബിദ്അത്തുകാരൻ പള്ളിയിൽ പോയാൽ എന്താ കുഴപ്പം? ഇബ്ലീസിന് ബിദ്അത്തുകാരന്റെ ഭാര്യ പള്ളിയിൽ പോയാൽ എന്താ കുഴപ്പം? പണ്ടേ പേച്ചവനല്ലേ, ഇവനെ പേപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ.
പേച്ചവരെ പേപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അവന്റെ ഭാര്യ വള്ളി പോകുമ്പോ ഇംഗ്ലീഷിന്റെ ഒരു വിഷമം ഉണ്ടാവൂല. അതുപോലെ അവൻ പള്ളിയിൽ ജമാഅത്തിന് കൃത്യമായിട്ട് പോകും. ചിലപ്പോ നോക്കുമ്പോ സുന്നികൾ പള്ളിയിൽ വളരെ കുറവാണ്, ബിദ്അത്തുകാരൻ പള്ളിയിൽ ഒന്നില്ല. കാരണം ഓനിക്ക് ഇബ്ലീസിന്റെ ശല്യം ഉണ്ടാകൂലല്ലോ. കാരണം ഇബ്ലീസ് ഏതായാലും ഇവനെ വിട്ടുക, ഓൻ നമ്മളെക്കാളും വലിയ ഇബ്ലീസ് ആണ്, ഓനെ നോക്കണ്ടില്ലല്ലോ. അപ്പൊ ഇബ്ലീസ് വരെ വിട്ട കൈകാര്യാണ് ഈ ബിദ്അത്തുകാരൻ. അവനെ കുറിച്ച് ഇബ്ലീസ് തന്നെ പറയണം, എന്നെക്കാളും വലിയ ഇബ്ലീസ് ആണ് അവൻ. അതുകൊണ്ട് അവനെ നോക്കണ്ട, അവനെ വിട്ടേക്ക്. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവനാ, ഞാൻ ഖുർആൻ ഒന്നും ദുർവ്യാഖ്യാനം ചെയ്യാൻ പോയിട്ടില്ലല്ലോ എന്നാ ഇബ്ലീസ് പറയുന്നു. അതേ സ്ഥാനത്തിന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, സുന്നത്തി ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, സ്വഹാബത്ത് പഠിപ്പിച്ച, താബീ താബീങ്ങൾ പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് മനസ്സിലാക്കിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നു. ആ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ ഒന്നാമത് ആരെയാ എണ്ണുന്നത് എന്ന് കേൾക്കണോ? ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വിവരം അത് എത്രയാ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ആലിമു ഖുറൈശ് യംലഉ തിബാഖുൽ അർളി ഇൽമാ, ഭൂമി നിറയെ ഇൽമു കൊണ്ട് നിറക്കുന്ന ഒരു പണ്ഡിതം വരാനുണ്ട്. ആരാണ് പണ്ഡിതന്മാരെ മുഴുവനും പറയുന്നു? ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരോ അവിടുത്തെ പെൺകുട്ടികളോ അതുപോലെ സ്വഹാബത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത സ്ത്രീകളോ ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതായി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ. ഈ 2021 ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമില്ല. കാരണം ഞാൻ കാണാത്ത എത്ര കിതാബുകളുണ്ട്, ഞാൻ കാണാത്ത എത്ര ഹദീസുകൾ. അല്ല, ഞാൻ ഒന്നും കണ്ടിട്ടില്ല, ഒരു കിതാബും കണ്ടിട്ടില്ല, ഞാൻ കൂടുതൽ ഒന്നും കണ്ടതായി പറയാനില്ല. പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്നെ പോലെയാണോ? അല്ല, നമ്മളെ ഈ കാലത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ആരുമീങ്ങളെ പോലെയാണോ? ഏതെങ്കിലും പണ്ഡിതന്മാരെ പോലെയാണോ? അല്ല അല്ല, എല്ലാ ഇമാമീകളും എല്ലാ നേതാക്കളും എല്ലാ നിലക്കും പിന്തുടരുന്ന നേതാവല്ലേ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ. ആ ഷാഫി ഇമാം തങ്ങളാ പറയുന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരോ അവിടുത്തെ പെൺകുട്ടികളോ ജുമുഅ ജമാഅത്തിന് വേണ്ടി അവിടുത്തെ ഭാര്യമാരെയോ പെൺകുട്ടികളെയോ ജുമുഅ ജമാഅത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറക്കി പുറപ്പെടുവിച്ചതായി ഞാൻ എവിടെയും കണ്ടിട്ടേ ഇല്ല. എവിടെയാ വീട്? എവിടെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് എവിടെയാ? മദീനത്തെ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന വീടാ. ഒന്ന് കാലം എടുത്തു വെക്കാനേ ഉള്ളൂ. ഏതായാലും ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയതായി കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ വയലുകൾക്കൊന്ന ഉമ്മമാരി, നിങ്ങൾ ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകേണ്ടതില്ല. നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കട്ടെ. പറഞ്ഞത് മറന്നുപോയോ നിങ്ങൾ? എന്തേലും നാട്ടിലെ പേര് കെതുമ്പാടി, കെതുമ്പാടിയിലെ നിങ്ങളെ പള്ളി, ആ പള്ളി ഇപ്പൊ ഉത്തരം കിട്ടിയോ? ഇല്ലേ, ഇപ്പം കിട്ടിയിട്ടില്ല അല്ലേ. അപ്പുറത്തെ ഭാഗത്ത് എത്ര ഡോറുണ്ട് എന്നാ ഞാൻ ചോദിച്ചത്? നിങ്ങളെപ്പോഴും പോന്ന പള്ളിയിൽ എത്ര ഡോറുണ്ട് എന്ന് ചോദിച്ചപ്പോ മറുപടി പറയാൻ കഴിഞ്ഞോ? ഇപ്പൊ കുറെ ആളിങ്ങനെ നോക്കുകയാണ്, ഇനി മുന്നത്തെ ചോദിക്കൂ. അപ്പൊ അതിന്റെ പറഞ്ഞു കൊടുക്കണം, ഇപ്പൊ തന്നെ നോക്കിക്കളയാ അല്ലേ. അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കിയാൽ മതി, ഞാൻ ചോദിക്കുന്നില്ല. ഒരു സൈഡില് കിട്ടിയില്ല പിന്നെ വേറെ സൈഡിൽ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത്ര ചെറിയ പള്ളിയുടെ ഡോറ് എവിടെ എന്ന് ചോദിച്ചിട്ട് പറയാൻ കഴിയുന്നില്ലല്ലോ. എന്നാ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി എന്ന് പറയുമ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോൽപ്പിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോൽപ്പിച്ച് കാണിക്കണം. സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നു, അബൂബക്കറെ നിങ്ങളെ നേതാവ് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇന്ന
ഇന്നലെ രാത്രി ഒരൊറ്റ ദിവസം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി പറയുന്നത്. ഏഴ് ആകാശവും പോയി കണ്ടു, അതവിടെ നിൽക്കട്ടെ. ബൈത്തുൽ മുഖദ്ദസ് പോയത് എന്നെ വിശ്വസിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി, എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് സത്യമാണ്, എനിക്കതിൽ സംശയം ഇല്ല. അങ്ങനെയല്ലേ സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് മഹാനായ സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത്. സംശയം ചോദിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ എന്താ മറുപടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാ പിന്നെ എനിക്ക് അതിലും സംശയമില്ല. കാരണം ഇതുവരെ ഒരു കളവും പറയാത്ത നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇന്നായിട്ടൊരു കളവ് പറയണോ? ഇത്രയും കാലം കളവ് പറയാതെ ഇന്നായിട്ടൊരു കളവ് പറയണോ? എന്റെ നേതാവ് കളവ് പറയൂല. ഇതാ വിശ്വാസികളെ അടിയുറച്ച വിശ്വാസം എന്ന് പറയുന്നത്. ഒരു നേതാവിന്റെ കീഴിൽ അണികളായി നിൽക്കുമ്പോ ആരെങ്കിലും എന്തെങ്കിലും ആരോപണം പറയുമ്പോഴേക്ക് പഠിച്ചോനെ എന്റെ നേതാവിന് എന്ത് പറ്റിയെന്ന് തോന്നാൻ പാടില്ല. പിന്നെ നല്ല അടിയുറച്ച വിശ്വാസം വേണം. അതൊക്കെ ആരോപണങ്ങളാ. അങ്ങനെ പല ആരോപണങ്ങളും അഴിച്ചു വിടും. അത് കേട്ടിട്ട് ഞാൻ അവരെ തെറ്റിദ്ധരിച്ച അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. സയ്യിദുന അബൂബക്കർ ഒരു സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ? ഞാൻ നിങ്ങളോട് ബൈത്തുൽ മുഖദ്ദസിന്റെ ഡോറ ചോദിച്ചത് അല്ല, നിങ്ങൾ എപ്പോഴും നിസ്കരിക്കാൻ വരുന്ന പള്ളിയിലെ ഡോർ ചോദിച്ചിട്ട് പറഞ്ഞു തരാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സമയം ബൈത്തുൽ മുഖദ്ദസ് കാണിച്ചു കൊടുത്തു. മുഅ്ജിസത്ത് മുഖേന കണ്ടു, ഓരോ ഡോർ എണ്ണി എണ്ണി ഇങ്ങ് പറഞ്ഞു കൊടുത്തു. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കട്ടെ. ആ യാത്ര പോയി, വാനലോകത്തേക്ക് പോയി, നീണ്ട യാത്രയാ. ആ യാത്രയിലാ മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം നിസ്കരിക്കുന്നതായി നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്. ഇരിക്കട്ടെ, ആ യാത്ര കഴിഞ്ഞ് അവസാനം എവിടം വരെ എത്തിയെന്നറിയോ? ഏഴാകാശവും കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ കണ്ടു ഒരാളെ സ്വർഗത്തിൽ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ ഞാൻ സ്വർഗത്തിൽ പോയപ്പോ റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ കേട്ടു, ആരോ ഖുർആൻ ഓതുന്നത് കേട്ടു. ആയിഷ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചോദ്യം, ആരാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ വെച്ച് ഖുർആൻ ഓതുന്നത് കേട്ടത്? ആരാ ഖുർആൻ ഓതിയത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഞാനാകുമോന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടാകൂലേ, ആരാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മറുപടി, ഹാരിസത്ത് ബിനു നുഅ്മാൻ. ഹാരിസത്ത് ബിനു നുഅ്മാനാണ് ആയിഷ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരെ, നമ്മള് ന്യൂ ജനറേഷനാണ്. നമ്മള് ന്യൂ ജനറേഷനാണ്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഏറ്റവും പുതിയ ജനറേഷൻ എന്നേ അതിനർത്ഥമുള്ളൂ. അതിന് വേറെ അർത്ഥമൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്താ അർത്ഥം ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പുതിയ ജനറേഷൻ അല്ലേ, പുതിയ സമൂഹം. ഇത് പറഞ്ഞ ഒക്കെ ഹലാലാകുന്ന ചിലർ വിചാരിച്ച ന്യൂ ജനറേഷന്റെ പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം റെഡിയായി. ന്യൂ ജനറേഷന്റെ ആളുകളായ പുതിയ പുതിയ പരിപാടികളാണ് എന്ന് പറഞ്ഞ ഒക്കെ ഹലാൽ. എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ, നിങ്ങൾ ന്യൂ ജനറേഷനായാൽ ഓൾഡ് ജനറേഷനെ തള്ളിപ്പറയുന്നവരാകരുത്, പഴയ ജനറേഷനിലുള്ള ആളുകളെ തള്ളിക്കളയുന്നവരാകരുത്. മറിച്ചോ, ന്യൂ ജനറേഷൻ നല്ല അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്ന ന്യൂ ജനറേഷൻ ആണോ? എന്റെ വയലു കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഓൾഡ് ജനറേഷന് ബഹുമാനം നൽകണം.
പഴയ ജനറേഷന് ബഹുമാനം നൽകണം എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരെ ബഹുമാനിക്കണം, പ്രായമുള്ളവരെ ആദരിക്കണം, പ്രായമുള്ളവരെ അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം. അതിൽപ്പെട്ടതാണ് സ്വന്തം ഉമ്മാനെ ബഹുമാനിക്കണം, ബാപ്പനെ ബഹുമാനിക്കണം, ഉമ്മാമനെ ബഹുമാനിക്കണം, ഉപ്പാപ്പനെ ബഹുമാനിക്കണം. മക്കളെ, ചിലപ്പോൾ ഉമ്മാമക്ക് നിങ്ങൾക്ക് വാട്സപ്പ് യൂസ് ചെയ്യുന്നത് പോലെ ഉപയോഗിക്കാൻ ചിലപ്പോ അറിയൂല. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നത് പോലെ ബാപ്പക്ക് മൊബൈൽ ഉപയോഗിക്കാൻ അറിയൂല. നിങ്ങൾ മൊബൈലിൽ കളിക്കുന്നത് പോലെ ഉമ്മാക്ക് കളിക്കാൻ അറിയൂല. അതുകൊണ്ട് എന്റെ ഉമ്മ തിരിവാടില്ലാത്തവളാണെന്ന് ചിന്തിച്ചേക്കരുത്. ഉമ്മാക്ക് ചിലപ്പോ ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല, ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, മൊബൈലിൽ നിന്ന് നമ്പർ എടുത്തു കൊടുക്കാൻ അറിയില്ല. ഇതിന്റെ പേരിൽ ഉമ്മാനെ കൊച്ചാക്കി കാണരുതേ, ബാപ്പനെ കൊച്ചാക്കി കാണരുതേ. എങ്ങനെയാണ് നബിയെ സ്വർഗത്തിലെത്തിയത് എന്ന് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ആയിഷ ഹാരിസത്ത് ബിനു നുഅ്മാൻ ഉമ്മാനെ വല്ലാതെ ബഹുമാനിച്ചയാളാണ്, ഉമ്മനെ വല്ലാതെ സ്നേഹിച്ചയാളാണ്, ഉമ്മനെ വല്ലാതെ ആദരിച്ച ആളാണ്. ഇതിന്റെ പേരിൽ അല്ലാഹ് കൊടുത്ത പവറാണ് ആയിഷ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ, ചിലപ്പോൾ നമ്മളെ ഉമ്മമാര് പറയുന്നത് നമ്മളെ ഈ ജനറേഷനോട് യോജിക്കാത്തതാകാം, ഈ കാലഘട്ടത്തിൽ യോജിക്കാത്തതാകാം, ഈ കാലഘട്ടത്തിൽ താല്പര്യപ്പെടാത്തതാകാം. അവിടെ നമ്മൾ അവരോട് കരർത്ത് സംസാരിക്കരുത്, അവരോട് വെറുപ്പ് പിടിക്കരുത്, അവരെ ചീത്ത വിളിക്കരുത്, അവരെ നിസാരപ്പെടുത്തരുത്. കർണാടകന്റെതോ കേരളത്തിന്റെതോ രണ്ടാളോ കൂടിയാ? രണ്ടാളും കൂടി. കുറെയാക്ക് കർണാടകന്റെയാണ്, കുറെയാക്ക് കേരളക്കാരുടെയാണ്. ആരതായാലും ഇല്ല, എല്ലാരും കരണ്ട് കരണ്ട് തന്നെ. കേരളക്കാരന്റെ കരണ്ട് തൊട്ടാ കരണ്ട് പിടിക്കാതിരിക്കോ? ഇല്ല. കർണാടകക്കാരന്റെ ലൈൻ വഴി തൊട്ടാൽ ഷോക്കടിക്കാതിരിക്കോ? ഇല്ല. കരണ്ട് കരണ്ട് തന്നെയാണ്. അതൊക്കെ ഒരു താൽക്കാലികമായി രാഷ്ട്രീയക്കാർക്ക് സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയാണ്. കേരള, കർണാടക, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂര്, ഇങ്ങനെ തരിതിരിച്ചതൊക്കെ എന്തിന്റെ പേരിലുള്ളതാ? അത് രാഷ്ട്രീയക്കാരുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാ. അതിന്റെ പേരിൽ നമ്മൾ പരസ്പരം തർക്കിക്കാൻ പോകരുത്. അപ്പൊ കെ എസ് ഇ ബിന്റെ ബില്ല് വന്നു, ഒരു ഉദാഹരണം പറയാ, അല്ലെങ്കിൽ ഫോണിന്റെ ബില്ല് വന്നു, ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്ന് വരുന്ന ബില്ല് വന്നു. ഇപ്പൊ അത് വളരെ കുറവായിരിക്കും അല്ലേ, വൈഫൈന്റെ ഉണ്ടാവും. ആ ബില്ല് വന്നാല് ഉമ്മാക്ക് പണ്ട് കാലം മുതലേ ബില്ലടിച്ചിട്ടൊരു പരിചയമുണ്ട്, അതുപോലെ ബാപ്പക്ക് ബില്ലടിച്ചിട്ടൊരു പരിചയമുണ്ട്. അതെങ്ങനെയാ? അത് അവിടെ കൊണ്ട കൊടുത്ത് അവരോട് സംസാരിച്ച് അത് അവിടെ പൈസ കൊടുത്ത് അതിന്റെ ബാക്കിയും കിട്ടി സീലും വാങ്ങി വന്നാലേ ഉമ്മാക്ക് സമാധാനാവുള്ളൂ. അതുപോലെ ട്രെയിനിന്റെ ടിക്കറ്റ് ആ ഉമ്മാക്ക് കിട്ടണമെങ്കിൽ ട്രെയിനിൽ പോയി, നല്ല പരിചയമുള്ള ഉമ്മയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഒരു ചുവന്നതും ഒരു ചെറിയ ചുവപ്പ് കളറും വെള്ളയൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ടിക്കറ്റ് ഉണ്ട്, ആ ടിക്കറ്റ് കിട്ടണം അല്ലേ. എന്നാലേ ഉമ്മാക്കും പാപ്പാക്കും സമാധാനമാവും. ഇപ്പൊ ന്യൂ ജനറേഷന്റെ ആളുകൾക്കോ, അവർക്ക് മൊബൈലിൽ രണ്ട് ക്ലിക്ക് ചെയ്താലും കെ എസ് ഇ ബിന്റെ ബില്ല് കഴിഞ്ഞു, പിന്നെ മൂന്നാമത്തെ ക്ലിക്കിന് കരണ്ടിന്റെ ബില്ലും കഴിഞ്ഞു. ഇനി എന്താ ഉമ്മ വേണ്ടത്? ട്രെയിനിന്റെ ടിക്കറ്റ്. എന്താ അതും പിടിച്ചോ? അപ്പൊ ഉമ്മ പറയാണ്, എനിക്ക് ഈ ടിക്കറ്റ് വേണ്ട, എനിക്ക് ആ പഴയ ടിക്കറ്റ് വേണോ? അപ്പൊ ഈ കുട്ടി ചോദിക്കാണ്, അല്ല ഏത് കാലത്താ ജീവിക്കുന്നത് അല്ലേ, ഏത് കാലത്താ ജീവിക്കുന്നത്, അതൊക്കെ മാറിയില്ലേ, അതൊന്നും വേണ്ടില്ല, ഇപ്പൊ വീട്ടിൽ നിന്ന് ഇരുന്നാ കിട്ടും. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, മോനെ എനിക്ക് അമ്പില് കിട്ടിയാലേ സമാധാനമാകുള്ളൂ. അങ്ങനെ ഉണ്ടാവും ചില ഉമ്മമാര്, ഉമ്മമാര് കുറച്ചൊക്കെ അപ്ഡേഷൻ ആകണം, ആകണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അതേ സ്ഥാനത്ത് ഒരു ഉമ്മക്ക് ഒരു നിലക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഒരു നിലക്കും ഒരു ഉമ്മക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഒരു വാപ്പക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ ആ ഉമ്മക്കും ബാപ്പക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഉൾക്കൊള്ളണം, അത് മറ്റൊരു വിഷയമാണ്. കരണ്ടിന്റെ ബില്ല് അടച്ചാ പോരെ, കരണ്ടിന്റെ ബില്ല് അടക്കണം എന്നല്ലേ ഉള്ളൂ, അതേ കോലത്തിലാകണം എന്നുണ്ടോ? അങ്ങനെയില്ല. അത് ഖുർആനിലും അതേ സുന്നത്തിലൊന്നും പറഞ്ഞ കാര്യമൊന്നുമല്ല, കരണ്ടിന്റെ ബില്ല് ഇങ്ങനെ തന്നെ ആകണോ? അതേ സ്ഥാനത്ത് ഒരു ഉമ്മാക്കും ബാപ്പക്കും ഒരു നിലക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ ഉമ്മ പറയാണ്, എനിക്ക് ആ പഴയ ബില്ല് കിട്ടണം, എനിക്ക് ആ പഴയ ടിക്കറ്റ് വേണം എന്ന് പറഞ്ഞാൽ ആ ഉമ്മനെ ബോധ്യപ്പെടുത്തുന്നത് വരെ
എന്ത് വിവരക്കേടാ ഉമ്മാ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കാൻ പാടില്ല. എന്ത് വിഡ്ഢത്തമാ ഉമ്മാ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കാൻ പാടില്ല. ഉമ്മനെ നിസാരപ്പെടുത്തുന്ന വാക്കുകൾ അവിടെ പ്രയോഗിക്കാൻ പാടില്ല. ഉമ്മ എന്ന് പറയുന്നത് ചെറുതല്ല. ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാ വിജയത്തിന്റെ വഴികളും കയ്യിൽ കിടക്കുന്നത് ആരെ കയ്യിലാ? അവന്റെ ഉമ്മാന്റെ കയ്യിലാ. അതുകൊണ്ടാ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതേ വന്നിട്ടൊരാള് ചോദിച്ചില്ലേ, എനിക്ക് ഏറ്റവും കടപ്പാട് ആരോടാണ് നബിയേ? ഉമ്മുക്കാ നിന്റെ ഉമ്മയോടാണ്. വീണ്ടും ചോദിച്ചു, ആരോടാ? നിന്റെ ഉമ്മയോടാ. വീണ്ടും ചോദിച്ചു, അപ്പോഴും പറയുന്നു, ഉമ്മുക്കാ നിന്റെ ഉമ്മാനോടാണ്. മൂന്നാമതും ചോദിച്ചിട്ട് നാലാമത്തെ ചോദ്യം ചോദിച്ചപ്പോഴാണ്, അബാക്ക് നിന്റെ വാപ്പനോടാണ്, നസറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നത്, ഉമ്മാന്റെ ബഹുമാനം എത്രയാ, ബാപ്പന്റെ ബഹുമാനം എത്രയാ. അവര് ചിലപ്പോ അപ്ദേശം കുറഞ്ഞവരായിരിക്കാം, നമ്മളെ പുതിയ മേഖലകള് പരിചയമില്ലാത്തവരായിരിക്കാം. ഇതിന്റെ പേരിൽ അവർ ആക്ഷേപിക്കരുതേ ചെറുപ്പക്കാരെ, ഇതിന്റെ പേരിൽ അവരെ നിസാരപ്പെടുത്തരുതേ ചെറുപ്പക്കാരെ, ഇതിന്റെ പേരിൽ അവരെ കുറ്റം പറയരുതേ ചെറുപ്പക്കാരെ. നമ്മുടെ ഭാവിയും ആഹറവും നശിക്കാൻ അത് കാരണമായി പോകും കേട്ടോ. നമുക്ക് ചിലപ്പോ തോന്നും ഇതൊന്നും ഉമ്മാക്ക് തിരിയൂല, പാപ്പാക്ക് തിരിയൂല, ഇങ്ങനെ തള്ളി പറയും, വലിയ ജോറനായിട്ട് പറയും, ഇവൻ ചിന്തിക്കൂല. ഒരു 10-30 കൊല്ലം കൂടി കഴിഞ്ഞാൽ നമ്മളെ മക്കളെ കയ്യിൽ എന്താ ഉണ്ടാകാന്ന് പറയാൻ അറിയോ? അവര് നമ്മളെ കുറിച്ച് പറയൂ, ഇത് എന്ത് വാപ്പയാ, പണ്ടത്തെ മൊബൈൽ എടുത്തിങ്ങനെ നടക്കുന്നൊരു വാപ്പ അല്ലേ, അപ്ഡേഷൻ ഇല്ലാത്ത വാപ്പാന്ന് നമ്മളെ പറ്റിയും പറയും. അത് വൈകാതെ നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഉമ്മമാരെ പറ്റി ഇങ്ങനെ ധരിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ മൊബൈൽ എടുത്ത് ഇങ്ങനെ തോണ്ടിയാണ്, പിൽക്കാലത്ത് എന്താ വരിക എന്ന് ആർക്കറിയാ? കണ്ണിന്റെ ഉള്ളിൽ തന്നെ വെക്കുന്ന ലെൻസോ അതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ചിലപ്പോ മൊബൈല് അല്ലേ, കണ്ണിൽ തന്നെ ആയിരിക്കും, നോക്കേണ്ടി വരില്ല, കാരണം ഫുൾ ടൈം ഇത് വേണല്ലോ, കണ്ണിന്ന് പുറത്തേക്ക് ഇറങ്ങൂല ആള് അല്ലേ. ഇപ്പൊ മൊബൈൽ അങ്ങനല്ലേ, ഫുൾ ടൈം കയ്യിൽ വേണം. ആര് കൂടെ ഇല്ലെങ്കിലേ, ഭാര്യ കൂടെ ഇല്ലെങ്കിലേ ഇല്ല, ഭർത്താവ് കൂടെ ഇല്ലെങ്കിലേ ഇല്ല, നാട്ടുകാർ കൂടെ ഇല്ലെങ്കിലേ ഇല്ല, ആരും കൂടെ വേണമെന്നില്ല, ഒരാള് കൂടെ വേണം അല്ലേ, അതാരാ? മൊബൈല്. ഞാൻ വെറുതെ പറയല്ല, ഒമാനിൽ നിന്ന്, ഒമാനിലെ ജയിലിൽ നിന്ന് ഒരാള് വിളിച്ചു. എങ്ങനെ? ഒമാനില് ജയിലിൽ നിന്ന് ഒരാള് വിളിച്ചു. വിളിച്ചപ്പോ ഞാൻ അയാള് സങ്കടം പറയാൻ വിളിച്ചതാ, അയാള് പൂർണ്ണമായിട്ട് ഇപ്പൊ രക്ഷപ്പെട്ടിട്ടില്ല, അല്ലാഹു അദ്ദേഹത്തിന്റെ പൂർണ്ണമായി സലാമത്താക്കി കൊടുക്കട്ടെ. വിളിച്ചിട്ട് ഇയാള് സങ്കടം പറഞ്ഞു, ജയിലിൽ കുടുങ്ങി പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, ജയിലിൽ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ ഇയാള് പറഞ്ഞു, ഉമ്മാനെ വിളിക്കാനേ മൊബൈല് തരുള്ളൂ, മൊബൈൽ എങ്ങാനും ഉണ്ടെങ്കിൽ ആരെയില്ലായിരുന്നു സ്ഥലേ, കുറച്ചങ്ങ് സമയം പോവായിരുന്നു, മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ഒരു മിനിറ്റ് നീ കിട്ടുന്നില്ല, മൊബൈൽ ഇല്ലാത്തത് കൊണ്ട് ഒരു മിനിറ്റ് നീ കിട്ടുന്നില്ല. മൊബൈൽ എങ്ങാനുണ്ടെങ്കിൽ ജയിലറയിൽ ഒരു കുഴപ്പമില്ല, നല്ല ഭക്ഷണമാണ് ഉസ്താദേ. അയാൾ എന്നെ ഉസ്താദ് വിളിച്ചിട്ട് നിങ്ങൾ ആരും ഉസ്താദ് വിളിക്കണ്ട കേട്ടോ, ഞാനൊരു മുത്താലിമാണ്. അയാളിങ്ങനെ പ്രസംഗമൊക്കെ കേട്ടിട്ട് വലിയ ആലിമാണ് വിചാരിച്ചിട്ട് വിളിച്ചതായിരിക്കും, അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇയാള് ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയാണ്, മൊബൈൽ ഉണ്ടെങ്കിൽ ഒരു സാരമില്ലായിരുന്നു, ഭക്ഷണത്തിന് ഒരു കുറവില്ല, ഒരു പ്രയാസമില്ല, വീട്ടുകാരൊന്നും അറിയാതെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു, മൊബൈൽ ഉണ്ടെങ്കിൽ, മൊബൈലും ഇല്ല, അതുകൊണ്ട് വല്ലാത്ത ജയിലറയാണ്, ഒന്ന് രക്ഷപ്പെടാൻ തേർക്കണം, അല്ലാഹു സലാമത്താക്കി കൊടുക്കട്ടെ. അപ്പൊ ഈമാനുള്ള വിശ്വാസികളെ ജയിലറയിലാണെങ്കിലും മൊബൈൽ ഇല്ലാതെ പറ്റൂല എന്ന് ചിന്തിക്കുന്ന കാലം വന്നുപോയി, വൈകാതെ മൊബൈലും ജയിലിൽ കൊടുക്കുന്ന കാലം വരും. കാരണം ആ നിലക്ക് മനുഷ്യൻ മൊബൈലുമായി ബന്ധമായി പോയി. നിസ്കരിക്കുമ്പോ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും മസലുണ്ടോ എന്ന് അന്വേഷിക്കുന്ന കാലം വരും, വൈകാതെ വരും. എന്താ കാരണം? ഇവന്റെ ശരീരത്തിൽ നിന്ന് മൊബൈൽ വിട്ടുമാറൂല. അപ്പൊ ഈ നിസ്കാരത്തിൽ ഇവന്റെ മൊബൈൽ കൂടെ ഉണ്ടാകുമ്പോ നിസ്കാരം ശരിയാകുമോ എന്ന് മസല ചോദിക്കുന്ന കാലം വൈകാതെ വരും കേട്ടോ എന്റെ വയലുകൾ കേൾക്കുന്ന ചെറുപ്പക്കാരെ. അപ്പൊ ചെറുപ്പം നമുക്ക് ഇതുപോലെ അപ്ഡേഷൻ ഉണ്ടാകൂല, നമ്മളെ മക്കള് നമ്മളെ മറികടക്കുന്ന അപ്ഡേഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ അവിടെ മക്കളെ മുന്നിൽ തോൽക്കേണ്ട ഒരു സമയം എനിക്കുന്നതിനൊക്കെ വരാനുണ്ട് കേട്ടോ. ഇതിന്റെ പേരിൽ നമ്മളെ ഉമ്മമാരെയോ പാപ്പമാരെയോ മാമമാരെയോ പാപ്പമാരെയോ അറിവില്ലാത്തവരാണെന്ന് ചിത്രീകരിച്ച് ചെറുതായി കാണാൻ പാടില്ല.
ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലെത്തിയത് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു കൊടുത്തതെന്നാ ഹാരിസത്ത് ബിൻ നുഅ്മാൻ ഉമ്മനെ ബഹുമാനിച്ചയാളാണ് ഉമ്മാന്റെ പൊരുത്തം വാങ്ങിയാളാണ് എന്റെ വാലുകൾ കിന്ന ചെറുപ്പക്കാരേ ജീവിതത്തിൽ വലിയ സമ്പാദ്യമാണ് കിട്ടും ഇരിക്കട്ടെ സമയമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് കടന്നു വരാം ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇസ്റാ മിഅ്റാജിലെ യാത്ര നടത്തി ആ യാത്രയിൽ എന്തൊക്കെ അത്ഭുതങ്ങളാ കണ്ടത് എന്തൊക്കെ അത്ഭുതങ്ങളാ ദർശിച്ചത് ഏതൊക്കെ അമ്പിയാക്കളെയാ കണ്ടുമുട്ടിയത് ഏതൊക്കെ മലക്കുകളെയാ കണ്ടുമുട്ടിയത് അങ്ങനെ എല്ലാം കഴിഞ്ഞ അവസാനം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി എവിടെ ഫൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ എല്ലാ വിവരങ്ങളും അറിയിച്ചു കൊടുത്തു എല്ലാ വഴിയും ഹബീബ് അങ്ങനെ വിധങ്ങൾക്ക് നമ്മൾ കൊടുത്തു എത്രത്തോളം അവസാനം എത്തി എന്നറിയോ ലോക സിട്ടാവായ അല്ലാഹ് മനസ്സറിഞ്ഞ് പറയണം ഇത് ആരെയാ വിളിക്കുന്നത് സ്വന്തം പെണ്ണുങ്ങളെ വിളിക്കല്ലേ അല്ലെങ്കിൽ ഉമ്മാനെ വിളിക്കല്ല ഇതുവരെയുള്ള എല്ലാ നിഅമത്തും തന്ന രോഗ സിട്ടാവായ അല്ലാഹ് ആരാണ് റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ ബഹുമാനം ഉണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു അവന്റെ മഹത്വം ഉണ്ടോ ഒരാൾക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നു ഈ നാമം ഈ ജലാലിയത്തിന്റെ ഇത് ആത്മാർത്ഥമായി അങ്ങ് ചൊല്ലിയപ്പോ ബോധരഹിതരായി വീണുപോയ മഹാന്മാരില്ലേ ഈ ഇസ്മു കേട്ടപ്പോ കിട്ടുകിടാ വിറച്ചു പോയ ധിക്കാരികളില്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി മരുഭൂമിയിൽ ഒരാളും ഇല്ലാത്ത സ്ഥലത്ത് വാള് കയ്യിൽ പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ല ആരുണ്ട് നിങ്ങളെ രക്ഷിക്കാൻ അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി എന്താ അല്ലാഹ് അതങ്ങ് കേൾക്കുമ്പോഴേക്ക് കയ്യിലുള്ള വാള് കയ്യിൽ നിന്നൊന്ന് വീണുപോയി ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ എന്താ കാരണം അല്ലാഹ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരു ഈമാനുള്ള മൂമിനിന്റെ മനസ്സ് തത്തജാതയ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു അവരെ മുന്നിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അങ്ങ് ഓതപ്പെട്ടു പോയാൽ അവരെ ഹൃദയം പേടിച്ചു വർക്കും ഒന്നണി ചെയ്ത് പറഞ്ഞു നോക്കി എല്ലാരും എല്ലാരും ഉറങ്ങുക ഒന്ന് പറഞ്ഞു നോക്കി മനസ്സറിഞ്ഞ് പറയണം മനസ്സിന് നല്ല സുഖം ഉണ്ടാവും എന്ത് വേണം മനസ്സറിഞ്ഞ് പറയണം അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു ഏറ്റവും ബഹുമാനമുള്ള ദിക്ര് അഫ്ളലു ദിക്ര് എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുക്ക് ഉന്നതമായ നാമങ്ങളുണ്ട് ആ നാമങ്ങളൊക്കെ ഉണ്ടായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഏറ്റവും ബഹുമാനമുള്ള ദിക്ര് ഏറ്റവും അഫ്ളലായ ദിക്ര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സറിഞ്ഞൊന്ന് പറഞ്ഞു നോക്ക് നെഞ്ഞത്തെ കൈവച്ചൊന്ന് പറഞ്ഞു നോക്ക് മനസ്സിന് നല്ല സമാധാനമാണ് ഈ ഇസ്മ വല്ലാത്ത ബഹുമാനമുള്ള പേരാണ്
അവസാനം അവിടെ തന്നെ വീടങ്ങ് മരിച്ചുപോയി. ഇങ്ങനെയില്ലേ ചില മഹാന്മാര്? ഞാൻ മുമ്പ് ഓൺലൈനിൽ ആ പ്രസംഗം ലഭ്യമായിരിക്കും. അല്ലാഹ് എന്ന പേരിനെ കുറിച്ച് മാത്രം പ്രസംഗിച്ച ഒരു പ്രസംഗം ഉണ്ട്. ആ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ യൂട്യൂബിൽ ലഭ്യമായിരിക്കും, നിങ്ങൾക്ക് കേട്ടോളൂ. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അപ്പൊ അല്ലാഹ് എന്ന പേര് വലിയ ബഹുമാനമുള്ള പേരാ. മനസ്സിന് സമാധാനം എന്ന് പറയുന്നത് അത് എവിടുന്ന് കിട്ടേണ്ടതാ? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താ? എന്താ ഏറ്റവും വലിയ സമ്പാദ്യം? എന്താ? നല്ല വീടിലെ നല്ല ഭാര്യ, നല്ല മക്കള്, നല്ല ഭംഗിയുള്ള ഒരു കാറും. അൽഹംദുലില്ലാഹ്, സമാധാനായി. അയ്യോ അയ്യോ അയ്യോ, നല്ല വീട്, നല്ല ഭാര്യ, നല്ല കാറ്, നല്ല കച്ചവടമുള്ള ഒരു ഷോപ്പും. സമാധാനായോ? ഇല്ലട്ടോ. വെറുതെ പറയാ, സമാധാനം ഉണ്ടാവൂല. കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരോ ആട്ടോ, അയാളെ പേരൊന്നും എനിക്കറിയണ്ട, ഞാൻ ഒരു ഉദാഹരണം പറയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ, അതുപോലെ കർണാടകയിലും അവരെ പറയാണ്ട് പോകണ്ട, കർണാടകയിലെ ഏറ്റവും വലിയ പണക്കാരൻ, പോകട്ടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരൻ, ഇയാള് രാവിലെ എഴുന്നേറ്റിട്ട് എന്താ ചെയ്യാ? എന്താ ചെയ്യാ? രാവിലെ ഓർക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അയാൾ എന്താ ചെയ്യാ? നല്ല വിശ്വാസിയാണ്, ദിക്റൊക്കെ ചെല്ലും. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ ചെയ്യാ? ചായ കുടിക്കാൻ വേണ്ടി പോകും അല്ലേ. അപ്പൊ ഇയാള് ചായ കുടിക്കാൻ പോകുമ്പോ സ്വർണത്തിന്റെ ചായ ഉണ്ടാവോ? ഉണ്ടാവോ? കോടിക്കണക്കിന് ഉറുപ്പിയന്റെ ആസ്തിയുള്ള ആളാ ഇയാൾ. എന്താ കുടിക്കുക രാവിലെ? സ്വർണത്തിന്റെ ചായ, പിന്നെ നല്ല സ്വർണത്തിന്റെ ബിസ്ക്കറ്റ്. ചായക്ക് കൂട്ടാനേ ഉണ്ടാവോ? നിങ്ങൾക്കൊന്നും ജീവനില്ലേ? എന്ത് ജീവനില്ലാതാ? കുറച്ചൊക്കെ പ്രതികരിക്കണ്ടേ? ഓൺലൈനിൽ വേണ നിൽക്കുന്നത് പോലെ ആർക്കോ വണ്ടി ഇങ്ങനെ ഇരിക്കരുത്. ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയണ്ടേ? അവ രാവിലെ ചായ കുടിക്കുമ്പോ സ്വർണത്തിന്റെ ചായ കുടിക്കോ? ഇല്ല. വെള്ളിന്റെ ബിസ്ക്കറ്റ് ചായ കൂട്ടുവോ? ഇല്ല. അയാള് കഴിക്കുന്ന എന്ത്? നമ്മള് കഴിക്കുന്ന ബിസ്ക്കറ്റ് തന്നെ. ചിലപ്പോ പൈസ കൂടുതലുള്ള ബിസ്ക്കറ്റ് ആയിരിക്കും, ചിലപ്പോ പൈസ കൂടുതലുള്ള ചായ ആയിരിക്കും, ചിലപ്പോൾ ആ പൈസ കൂടുതലായിരിക്കും കൂടുതൽ മരുന്ന് ചേർത്തിട്ടുണ്ടാകുക അല്ലേ. പൈസ കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ട് സാധനം നന്നാവോ? നിങ്ങൾ കാണുന്നില്ലേ, കേരളത്തിൽ നിന്ന് ഇപ്പൊ അടുത്തൊരാള് ഒരു വീഡിയോ കാണിച്ചു. എന്താ ആ വീഡിയോയിലുള്ളത്? അരി, ആ അരി നല്ല പോളിഷ് ചെയ്തിട്ട് പ്ലാസ്റ്റിക്കിന്റെ അരി പോലെ ആക്കി വെച്ചിരിക്കുന്നു. ഏറ്റവും വിലയുള്ള അരി കേട്ടോ, ഏറ്റവും വിലപിടിപ്പുള്ള അരി. അരി കണ്ട ആരും എടുത്തു പോകും. എന്താ കാരണം? പോളിഷ് ചെയ്തതാണ് അരി. പോളിഷ് ചെയ്താണ്, പോളിഷ് ചെയ്തിട്ട് ഉണ്ടാച്ചിരിക്കുകയാണ്. നല്ല പണക്കാരൻ വന്നിട്ടാ, ഏറ്റവും തിളക്കമുള്ള അരി ഏതാ എടുത്തോ? കൊണ്ടുപോകൂലേ? കൊണ്ടുപോയിട്ട് കഴിക്കുന്നതോ? പ്ലാസ്റ്റിക് കൊണ്ടുപോയി കഴിക്കുന്നത് പ്ലാസ്റ്റിക്. അതുപോലെ പോളിഷ് ചെയ്ത അരി, ചിലപ്പോ പാവപ്പെട്ടവൻ റേഷൻ വീടിയെന്ന് വാങ്ങിയ അരിയോ? നല്ല അരി. ഞാനും ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആളാട്ടോ, എന്നെ തെറ്റിദ്ധരിക്കണ്ടേ. അതേത് രാഷ്ട്രീയം കൊടുത്ത കാരണം കൊടുത്ത അരി ആയാലും, രാഷ്ട്രീയക്കാർ അരി തരുമ്പോഴേക്ക് അത് അവരുടെ ഔദാര്യാണെന്ന് വിചാരിക്കരുത്. ഇന്നലെ ഒരു സ്ഥലത്ത് ഒരു പോസ്റ്റർ കണ്ടു. എന്താണ്? ഒരു സ്ഥലത്ത് വലിയ ഫ്ലക്സ് കെട്ടി തൂക്കിയിരിക്കുന്നു, ഞങ്ങളെ നാട്ടിലെ റോഡിന്റെ വികസനത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു തന്ന ഇന്നാൽ ഇന്നയാൾക്ക് അഭിനന്ദനങ്ങൾ. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താ അഭിനന്ദനം പറയാനാ? നമ്മളോടൊക്കെ ടാക്സ് വാങ്ങി, നമ്മളോടൊക്കെ പൈസ വാങ്ങി, എല്ലാരോടും പൈസ വാങ്ങിയിട്ട് അവര് റോഡ് ചെയ്യുമ്പോ എന്താ അഭിനന്ദനം പറയാൻ? ചെയ്തിട്ടില്ലെങ്കിലല്ലേ പറയേണ്ടത്? ചെയ്തത് എന്ത് പറയാനാ? രാഷ്ട്രീയക്കാരനെ ചെയ്തിരിക്കണ്ടേ? എല്ലാരോടും പൈസ വാങ്ങിയിട്ട് അവനെ വള്ളൊക്കെ വിട്ടടിക്കലാ? അവന്റെ വയറ്റ് പുട്ടടിക്കല? അവൻ ചെയ്യേണ്ട പണിയാണത്. അതൊരിക്കലും വലിയൊരു ബഹുമാനായിട്ട് പറയാനൊന്നുമില്ല. ഇതാണോ ബഹുമാനം? രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ട ബഹുമാനം, അവനക്ക് നമ്മളൊക്കെ കൊടുക്കുന്ന പൈസ അവൻ താറു ചെയ്യാതെ അവൻ കൊണ്ടുപോയി പുട്ടടിക്കാന്നുള്ളതാ? അല്ല, അതവൻ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. അതിനെന്താ അഭിനന്ദനം പറയാനാ? നമ്മളെ കേരളത്തിലെയും അതുപോലെ ഇന്ത്യ രാജ്യത്തെയും പല രാഷ്ട്രീയക്കാരും മോശമായി പോകുന്നത് ഇതുകൊണ്ടാണ്. എന്തുകൊണ്ട്? ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറെ ചിന്താവാദം വിളിച്ചു കൊടുക്കും, എന്നിട്ട് അതിന് ഫ്ലക്സിന്റെ പൈസ ചെലവാക്കും, എന്നിട്ട് അവരെ ചീത്തയാക്കും. ഇത് ഞങ്ങളെന്തോ ഔദാര്യം ചെയ്താണ്. ആര്? ഏതോ നാട്ടിലെ പണക്കാരൻ തോറോട് താറി ചെയ്തെന്ന പോലെയാണോ നമ്മളെ നാട്ടിലെ ഭരണാധികാരികൾ താറി ചെയ്തു തന്നാൽ? അല്ല, നമ്മള് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചത് എന്തിനാ? നമ്മളെ നാട്ടിലെല്ലാരും അധ്വാനിച്ചുണ്ടാക്കിയ നമ്മളെ സമ്പത്തിന്റെ ഒരു വിഭാഗം, ഒരു ഭാഗം നമ്മളെ ഭക്ഷണത്തിൽ നിന്നും നമ്മളെ ഓരോ സെക്കൻഡിലും വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗവൺമെന്റ് ഇല്ലേ? ഓരോ സെക്കൻഡിലും വാങ്ങുന്നില്ലേ? ഇവിടെ ടാക്സ് ഇല്ലേ? ഇല്ലേ? ഇല്ലേ പറയണട്ടോ. ഉണ്ട്. ആ ടാക്സ് വാങ്ങുന്നത് എന്തിനാ? നമ്മളെ നാട്ടിലെ റോഡിന്റെ വികസനത്തിനാ. അത് വലിയ ബഹുമാനം പറയാനൊന്നുമില്ല. മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ്
റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു മജ്മഈൻ ആ ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്തതുപോലെ ചെയ്യുന്നതല്ല ഇത്. പിന്നെയോ നമ്മളോട് ടാക്സ് വാങ്ങിയിട്ട് ചെയ്തു വരുന്നതാണ്, അതിന് പ്രത്യേക അഭിനന്ദനൊന്നും പറയേണ്ടതില്ല. അത് ചെയ്യലവരെ ഡ്യൂട്ടിയാണ്. നമ്മളെ സമ്പത്ത് കിട്ടിയാ പുട്ടടിക്കാനുള്ളതല്ല. ഇരിക്കട്ടെ, ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം, ഞാൻ ഒരു രാഷ്ട്രീയക്കാരനും അല്ല. അതിന്റെ പേരിൽ തെറ്റിദ്ധരിക്കണ്ട, റേഷൻ പീടിയയിൽ അരി നല്ലതാണ് എന്ന് പറഞ്ഞ പേരിൽ തെറ്റിദ്ധരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. റേഷൻ പീടിയയിൽ അരി അത് നിർബന്ധമായി കൊടുത്തിരിക്കണം, പാവങ്ങൾക്ക് കിട്ടേണ്ട ഭക്ഷണം കിട്ടിയിരിക്കണം. പിന്നെ എന്തിനാ ഭരണം ഏറ്റെടുത്തത്? അത് ഭരണാധികാരിയുടെ ബാധ്യതയാണ്. പാവതെ പണക്കാരന്റെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിയിട്ട് അവൻ അതേ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവൻ അരി കൊടുത്തിരിക്കണം. അതുപോലെ അവൻ നാട് ഭരിക്കുന്നുണ്ടോ പാവപ്പെട്ടവനെ പരിഗണിച്ചിരിക്കണം. റേഷൻ പീടിയയിൽ അരി കൊടുക്കലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഗതിയൊന്നും ഒരു രാഷ്ട്രീയക്കാരൻ എടുത്തു പറയാൻ മാത്രമുള്ള സംഗതിയല്ല. നമ്മളെ നാട്ടുകാര് ചീത്തയാക്കിയതാണ് ഭരണാധികാരികളെ. ദേശം പിടിയിൽ അരി കൊടുത്ത വകയിൽ അഭിവാദ്യങ്ങൾ, എന്ത് അഭിവാദ്യങ്ങൾ കൊടുക്കുന്നത്? നിർബന്ധമല്ലേ? അതല്ലാത്തതെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. അവര് ഇരിക്കട്ടെ, എനിക്ക് ഒരു രാഷ്ട്രീയം ഇല്ലട്ടോ, ഞാൻ ഒരു രാഷ്ട്രീയത്തിന്റെയും ആളല്ല. അതേ സ്ഥാനത്ത് ഈമാനുള്ള വിശ്വാസികളെ, ചിലപ്പോ റേഷൻ പീടികയിൽ നിന്ന് കിട്ടുന്ന അരി ചിലപ്പോൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്ന അരിയിനേക്കാൾ നല്ലതായിരിക്കും. അത് ആര് ഭരിക്കുമ്പോഴായാലും, ആര് ഭരിക്കുന്നില്ല, ആര് ഭരിക്കുന്നില്ലല്ലോ എന്റെ ഓട്ടം. ആ റേഷൻ പീടികയിൽ നിന്ന് കിട്ടുന്ന അരി ചിലപ്പോൾ കൂടുതൽ ശരീരത്തിന് നല്ലതായിരിക്കും, കാരണം പോളിഷ് ചെയ്തിട്ടുണ്ടാവില്ല. നോക്കിയാൽ ചിലപ്പോ ചുവന്ന കളറായിരിക്കും, അതിന് ശരിയായ നിറായിരിക്കും. അതേ സ്ഥാനത്ത് കടയിൽ നിന്ന് വലിയ പൈസ കൊടുത്ത് പണക്കാരൻ വാങ്ങുമ്പോഴോ പരമാവധി പോളിഷ് ചെയ്തിട്ട് വെളുപ്പിച്ചിട്ടേ കൊടുക്കുള്ളൂ. ഈ അരി കൊണ്ടുപോയി തിന്നാൻ വയറ്റിൽ ദഹിക്കുമോ? ഇല്ല, ഇല്ല. അപ്പൊ ഇവ ഇന്ത്യയിൽ ഏറ്റവും വലിയ പണക്കാരനായിട്ട് എന്താ കാര്യം? ഇന്ത്യയിൽ ഏറ്റവും വലിയ പണക്കാരനല്ലേ, പണ്ടെന്താ കാര്യം? സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് തിന്നാൻ പറ്റൂല, സ്വർണത്തിന്റെ ചായ കുടിക്കാൻ പറ്റൂല, സ്വർണത്തിന്റെ അരി വാങ്ങാൻ കിട്ടൂല. കിട്ടൂല എന്ന് മാത്രല്ല, സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് തിന്നാൻ സ്വർണത്തിന്റെ ഡോക്ടറെ കണ്ടുപിടിക്കേണ്ടി വരും ചികിത്സിക്കാൻ. അതുപോലെ സ്വർണത്തിന്റെ ചായ കുടിച്ചാൽ ചികിത്സിക്കാൻ ചിലപ്പോ ഡോക്ടറെ കിട്ടൂല. അപ്പൊ പൈസ എത്ര ഉണ്ടായിട്ടും കാര്യമുണ്ടോ? ഇല്ല. സമാധാനം ഉണ്ടാവോ? ഇല്ല. പൈസ കൂടുന്നതിനനുസരിച്ച് സമാധാനം കുറയുള്ളൂ. പൈസ ഉണ്ടായാ സമാധാനം ഉണ്ടാവും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. സമാധാനം എവിടെയാണ് എന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ? അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ അറിയണം, അലാ അറിയണം, ഇന്ന ഔലിയ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കളില്ലേ, ആ ഔലിയാക്കൾക്ക് ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒരു പേടിയുമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഒരു പേടിയുമില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. പേടിയേ ഇല്ല, പേടിയില്ല എന്നല്ല, പേടി എന്ന് പറഞ്ഞ പരിപാടി തന്നെ ഇല്ല. പിന്നെ വലാഹും യഹ്സനൂൻ, അവർക്ക് വിഷമങ്ങളേ ഇല്ല. വിഷമില്ല എന്നല്ല, വിഷമം തന്നെ ഇല്ല, വിഷമം എന്ന് പറഞ്ഞ പരിപാടി തന്നെ ഇല്ല. ഇതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അപ്പൊ എവിടെയാ സമാധാനം? എവിടെയാ സമാധാനം? എവിടെയാ സമാധാനം? പൈസയിലാണോ? ആണോ? അല്ല, അധികാരത്തിലാണോ? അല്ല, ശക്തിയിലാണോ? അല്ല, പിന്നെ എവിടെയാ? തഖ്വൽ ഖുലൂബ്, നല്ല തഖ്വൽ ഹൃദയം, അല്ലാഹ് ആ റബ്ബിനെ സ്മരിക്കുന്ന ഹൃദയം, ഇതുണ്ടോ സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിലോ ഒരു സമാധാനം ഉണ്ടാവില്ല. കോടിക്കണക്കിന് ഉറുപ്പ് ഉണ്ടായിട്ടും കാര്യമില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ നോക്കി ഈമാനുള്ള വിശ്വാസികളെ, അതുകൊണ്ടാണ് മഹാനായ നബിയുല്ലാഹി യൂസുഫ്, മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണമേറ്റെടുത്തില്ലേ? എപ്പോഴാ ഭരണമേറ്റെടുത്തത്? ഒരു ദിവസം ഈജിപ്തിലേക്ക് കയറി വന്നിട്ട് ഇന്ന് മുതൽ ഞാനാ ഭരിക്കുന്നത് എല്ലാരും മാറിക്കോ എന്ന് പറഞ്ഞ് ഭരണമേറ്റെടുത്തതാണോ? അല്ല, അല്ല,
ഞാൻ എന്റെ പ്രസംഗം നിർത്തിയാണ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. യൂസുഫ് നബി അലൈഹി സലാം ത്യാഗങ്ങള് സഹിച്ചു, വിഷമങ്ങള് സഹിച്ചു, പ്രയാസങ്ങള് സഹിച്ചു. ഏത് മുതൽ സഹിച്ചു? കുട്ടിക്കാലം മുതൽ സഹിച്ചു. ആരെയും അക്രമിച്ചിട്ടല്ല, ആരോടും പക തീർത്തിട്ടല്ല, ആരോടും അസൂയ വെച്ചതിന്റെ പേരിലല്ല, ആരെയും ശിക്ഷിച്ചതിന്റെ പേരിലല്ല, ആരെയും കുറ്റം പറഞ്ഞതിന്റെ പേരിലല്ല. മറിച്ചോ, ബാപ്പക്ക് യൂസുഫ് നബി അലൈഹി സലാമിനോട് അല്പം കൂടുതൽ സ്നേഹമുണ്ടോ എന്നൊരു ധാരണ മക്കളെ മനസ്സിൽ വന്നപ്പോ ആ മക്കൾ യൂസുഫ് നബി അലൈഹി സലാമിനെ കൊണ്ടുപോയി സഹോദരങ്ങളാകുന്ന സ്വന്തം കരങ്ങളെ കൊണ്ട് ആ സഹോദരങ്ങൾ യൂസുഫ് നബി അലൈഹി സലാമിനെ തള്ളി. എവിടേക്ക് തള്ളി? ആളില്ലാത്ത പരിസരത്ത് ഒരാളും താമസിക്കാനില്ലാത്ത, ഒരാളും രക്ഷിക്കാനില്ലാത്ത, ഒരാളും കേൾക്കാനില്ലാത്ത, ഒരാളും അറിയാനില്ലാത്ത ലോകത്തിൽ ആ കിണറിലേക്ക് കൊണ്ടുപോയി മഹാനായ നബിയുള്ളാഹി യൂസുഫ് അലൈഹി സലാമിനെ ഇറക്കി. കിണറ്റിലെത്തിയ മഹാനായ യൂസുഫ് നബി അലൈഹി സലാമിന്റെ മനസ്സിൽ ഒരു പേടിയും പറയാനില്ല, ഒരു വിഷമവും പറയാനില്ല, ഒരു ടെൻഷനും പറയാനില്ല. എന്താ കാരണമെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ അല്ലാഹ്, അവനല്ലാതെ ഒരു ഇലാഹില്ലെന്ന് വിശ്വസിച്ചാളല്ലേ മഹാനായ നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം ചെറിയ കുട്ടിയല്ലേ ആ കിണറിൽ എത്തിയപ്പോ പോലും മനസ്സിന് ടെൻഷനില്ല, ബേജാറില്ല, തഖ്വയുള്ള ഹൃദയം കയ്യിലുണ്ട്. പിന്നെ എന്ത് പേടിക്കാനാ? പിന്നെ എന്ത് ഭയപ്പെടാനാ? കിണറിൽ കിടക്കുന്ന സമയത്ത് എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ അടിച്ചു നോക്കാ, കയ്യിൽ മൊബൈൽ ഫോണില്ല, ടോർച്ചിന്റെ വിളക്കില്ല, സഹോദരന്മാര് രാത്രിയായാൽ കത്തിക്കാൻ വേണ്ടി കയ്യിലേക്ക് കൊടുത്ത മെഴുകുതിരിയില്ല, കയ്യിലേക്ക് കൊടുത്ത ചൂട്ടയില്ല, കത്തിക്കാനുള്ള ഓലക്കണ്ടമില്ല. മഹാനായ നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം ആ കിണറിൽ നിന്നിങ്ങനെ മേൽപോട്ടേക്ക് നോക്കി നിന്നു. എന്റെ റബ്ബെന്നെ കൈയൊഴിക്കൂല, ഞാൻ ആരെയും അക്രമിച്ചിട്ടില്ല, ഞാൻ ആരോടും പക തീർത്തിട്ടില്ല, ഞാൻ ഒരാളെയും ചീത്ത വിളിച്ചിട്ടില്ല, ഒരാളെയും നികഴ്ത്തിയിട്ടില്ല, ഒരാളോടും വേണ്ടാത്തത് പറഞ്ഞിട്ടില്ല. എന്റെ റബ്ബെന്നെ കൈയൊഴിക്കില്ലെന്ന് അടിയുറച്ച വിശ്വാസമുള്ളത് കൊണ്ടല്ലേ മഹാനായ നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം ആ കിണറിൽ നിന്ന് മേൽപോട്ടേക്ക് കൈയുയർത്തി. യൂസുഫ് അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെ ഒരു യാത്രാ സംഘത്തെ അവിടെ എത്തിച്ചുപോയി. യാത്രാ സംഘം അവിടെ എത്തിപ്പോയി, കിണറിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിപ്പോയി. എന്റെ വാലുകൾക്കുള്ള ചെറുപ്പക്കാരെ, എങ്ങനെ രക്ഷപ്പെട്ടു എന്നാ ഞാൻ പറഞ്ഞത്? തഖ്വ കൊണ്ട് രക്ഷപ്പെട്ടു. ആ കിണറിൽ കിടക്കുമ്പോ ഒരു ഭയവും തോന്നിയില്ല കേട്ടോ, ഒരു പ്രയാസവും തോന്നിയില്ല കേട്ടോ, ഒരു വിഷമവും തോന്നിയില്ല കേട്ടോ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരെ, പഠനം മുഴുവനും കഴിഞ്ഞുവല്ലേ, ജോലി ശരിയായിട്ടില്ല, വല്ലാത്ത വിഷമമുണ്ട് അല്ലേ, വിവാഹ പ്രായമെത്തി, കല്യാണം റെഡിയായിട്ടില്ല, മനസ്സിന് ടെൻഷൻ ഉണ്ട് അല്ലേ. ഓ ചെറുപ്പക്കാരാ, മനസ്സ് തിരിക്കൂ. ലോക സിദ്ധാവായ റബ്ബിലേക്ക് കുട്ടിയായിരുന്ന കാലത്ത് മനസ്സ് തിരിച്ച യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഒരു വിഷമവും തോന്നിയില്ല. ആരുമില്ലാതെ ഇരുട്ടറയിൽ കിണറിൽ കിടക്കുന്ന സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഒരു വിഷമവും തോന്നിയില്ല. അസീസ് വന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറിൽ നിന്ന് രക്ഷപ്പെടുത്തി. ചരിത്രം വിശാലമാണ്, നിങ്ങൾ കേട്ടവരാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിലെത്തി. എവിടുന്ന വന്നത്? ബാപ്പയായ നബി യാക്കൂബ് നബി അലൈഹിസ്സലാം ആ ബാപ്പന്റെ മകനായി, നല്ല നിലക്ക് നബിയുടെ മകനായി ജീവിക്കുന്ന മകൾ കിണറിലെത്തി. കിണറിൽ നിന്ന് കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിലെത്തിയപ്പോഴോ അവിടെയും സമാധാനമില്ല.
ആക്രമിക്കാൻ വന്ന പെണ്ണാണ്, ഹറാമിലേക്ക് വിളിക്കാൻ വന്ന പെണ്ണാണ്, ചീത്തയിലേക്ക് വിളിക്കാൻ വന്ന പെണ്ണാണ്, തിന്മയിലേക്ക് വിളിക്കാൻ വന്ന പെണ്ണാണ്, വ്യഭിചാരത്തിലേക്ക് വിളിക്കാൻ വന്ന പെണ്ണാണ്. മഹാനായ നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം നല്ല ഭംഗിയുള്ള കൊട്ടാരത്തിലെത്തിയിട്ട് സമാധാനമില്ല. എന്താ സമാധാനക്കേട് എന്നറിയോ? അതേ, എന്താ സമാധാനക്കേട് വന്നത് എന്നറിയോ? തെക്കുക ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, എന്റെ റബ്ബിനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ, എന്റെ റബ്ബിന്റെ പൊരുത്തത്തിലുള്ള ഒരു ജീവിതത്തിൽ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. അസീസിന്റെ ഭാര്യമാനായ നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാമിനെ ആക്രമിക്കാൻ ഇറങ്ങിയപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം ഓടി കിണറിൽ കിടക്കുന്ന സമയത്ത് സമാധാന കേടില്ല. എങ്ങനെ? കിണറിൽ കിടക്കുന്ന സമയത്ത് സമാധാന കേടില്ല, സമാധാന കുറവില്ല. എന്താ കാരണം? കിണറിൽ ഒന്നും വരാനില്ല. എന്റെ റബ്ബിന് ഇബാദത്തായി ഇവിടെ അങ്ങ് കഴിച്ചുകൂട്ടാം. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഇതുവരെ തന്റെ റബ്ബന്റെ കൈയൊഴിക്കില്ലെന്ന് ഉറച്ച വിശ്വാസമാണ്. കൊട്ടാരത്തിലെത്തിയപ്പോഴോ ഇബാദത്തിനെതിരാണ്, നന്മക്ക് എതിരാണ്, തിന്മയിലേക്ക് വിളിക്കുകയാണ്. അപ്പോഴാ യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്, റബ്ബി എന്റെ സിട്ടാവായ അല്ലാഹ്, റബ്ബി സിജ്ന അഹബ്ബു ഇലയ്യ, എനിക്ക് ഇതിനേക്കാൾ ഏറ്റവും ഇഷ്ടം ജയിലറയാണ് അല്ലാഹ്, ഇതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ജയിലറയാണ്. എന്താ കാരണം? കൊട്ടാരത്തിൽ ജീവിക്കുമ്പോ തഖ്വയോടെ ഈ പാവപ്പെട്ടവന് ജീവിക്കാൻ അവസരമില്ലാതെ പോകുന്നു. ആ പെണ്ണിന്റെ അക്രമമാണ് അല്ലാഹ്. യൂസുഫ് അലൈഹിസ്സലാം കൊട്ടാരത്തിൽ നിന്ന് റബ്ബിനോട് അങ്ങ് ദുആ ചെയ്തു, റബ്ബി സിജ്ന അഹബ്ബു ഇലയ്യ, എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം ജയിലറയാണ് അല്ലാഹ്. കൊട്ടാരത്തില് സൗകര്യക്കുറവുള്ളത് കൊണ്ടാണോ? കൊട്ടാരത്തില് വെളിച്ചക്കുറവുള്ളത് കൊണ്ടാണോ? കൊട്ടാരത്തില് ഭക്ഷണമില്ലാത്തത് കൊണ്ടാണോ? കൊട്ടാരത്തില് അധിക ക്ഷാമം വന്നിട്ടാണോ? കൊട്ടാരത്തില് വെള്ളമില്ലാത്തത് കൊണ്ടാണോ? അല്ല, കൊട്ടാരത്തില് ദുന്യവിയായ സൗകര്യങ്ങളുണ്ട്, ദുന്യവിയായ സുഖലോലുപതിയുണ്ട്, കൊട്ടാരത്തില് ദുന്യവിയായ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ എന്റെ ഉഹ്റവിയായ ജീവിതത്തിൽ, എന്റെ പാരത്രീകലോകത്തെ ജീവിതത്തിൽ തകരാറുന്ന വിധത്തിൽ, എന്റെ പാരത്രീകലോകം തകർന്നു പോകുന്ന വിധത്തിൽ, എന്റെ ആഹാരം ദുഷിച്ചു പോകുന്ന വിധത്തിലുള്ള പല പ്രയാസങ്ങളും ഞാൻ കൊട്ടാരത്തിൽ അനുഭവിക്കുന്നു അല്ലാഹ്. ഞാൻ ഈ കൊട്ടാരത്തേക്കാൾ താല്പര്യപ്പെടുന്നത് ജയിലറാണ് അല്ലാഹ്. എന്റെ ചെറുപ്പക്കാരെ ഇതേറ്റിരുന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. മഹാനായ തങ്ങൾ അവർക്ക് നമുക്ക് ചെയ്തതരും അല്ലാഹ്. ഞങ്ങളെ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. അങ്ങനെയല്ലേ അല്ലാഹ്ക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്ന മഹാന്മാർ? അല്ലാഹ് എന്ന ചിന്തയല്ലേ അവർക്കുള്ളൂ? അതിനെതിരായി വരുന്ന തഖ്വക്ക് തടസ്സമായി വരുന്ന കൊട്ടാരത്തെ അവർ താല്പര്യപ്പെടൂല, തഖ്വക്ക് തടസ്സമാകുന്ന ദുന്യാവിനെ അവർ താല്പര്യപ്പെടൂല, തഖ്വക്ക് തടസ്സമാകുന്ന ദുന്യാവിലെ സൗകര്യങ്ങൾ അവർ ഇഷ്ടപ്പെടൂല. മഹാനായ നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം എത്ര സന്തോഷമുള്ള കൊട്ടാരമാണെങ്കിലും അല്ലാഹ് എന്നെ തഖ്വനെ ബാധിക്കുന്ന പ്രശ്നമാണിത്, ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നേ ഇല്ല. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം കേട്ടിട്ടില്ലേ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ബക്കറ്റ് വരും, വലിയൊരു നല്ല സ്വഭാവന കൊടുക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാൻ പൈസ കൊണ്ടാന്ന് ഞാൻ എപ്പോഴും പറയലുണ്ട്, നല്ല തൗഫീഖ് അല്ലാഹു തആല തരട്ടെ. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അല്ലാഹ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആരാ? നാല് ഇമാമികളിൽപ്പെട്ട ആളല്ലേ അല്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ചരിത്രം കാണാം. മഹാനവറുകളുടെ ജീവിതത്തിൽ ബത്തക്ക കഴിക്കാറില്ല. എങ്ങനെ? മഹാനവറുകളുടെ ജീവിതത്തിൽ ബത്തക്ക കഴിച്ചില്ല. ബത്തക്ക കഴിക്കാത്തതിന്റെ കാരണം ചോദിച്ചു. നമ്മളോട് ചോദിച്ചാൽ നമ്മളെന്താ കാരണം പറയാ? സീസണല്ല മൊയ്ലിയാരെ എന്ന് പറയില്ലേ, അല്ലെങ്കിലോ മധുരമുള്ളത് കിട്ടുന്നില്ല മൊയ്ലിയാരെ, ഇതല്ല കാരണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ബത്തക്ക കഴിക്കാത്തത് എന്തുകൊണ്ടാ?
അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കഴിക്കാൻ ഭയന്നു. എന്താ പേടിയെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബത്തക്ക കഴിച്ചതായി എവിടെയും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനത് കഴിക്കുന്നില്ല. അല്ലാഹ് അവരൊക്കെ സ്നേഹം നോക്കി, അവരൊക്കെ തക്കുവ നോക്കി, നിങ്ങൾ സുന്നത്ത് ജീവിതത്തിൽ പകർത്താനുള്ള അങ്ങേയറ്റത്തെ ആശ നോക്കി. നിങ്ങൾ മഹാനായ ഇബ്നുൽ അറബീദങ്ങളും ഇതങ്ങളും അവിടുത്തെ വസായിൽ ഈ സംഭവം പറഞ്ഞത് കാണാം. എന്താ പറഞ്ഞത്? ബത്തക്ക കഴിക്കുന്നില്ല. ആളുകൾ വന്നിട്ട് നിങ്ങൾ ബത്തക്ക എന്താ കഴിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബത്തക്ക കഴിച്ചതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല, അപ്പൊ അതെങ്ങനെ കഴിക്കണം, അതിന്റെ സുന്നത്ത് എങ്ങനെയെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനത് കഴിക്കുന്നില്ല. ഇത് പറഞ്ഞില്ല ബത്തക്ക കഴിക്കൽ ഹറാമാണ് എന്ന് ഞാൻ പറഞ്ഞു തെറ്റിദ്ധരിക്കരുത്. ബത്തക്ക കഴിക്കുന്നത് തെറ്റല്ല, അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് തെറ്റല്ല, ഹറാമായത് കൊണ്ടല്ല. അവരെ സൂക്ഷ്മതയാ, അവരെ തഖ്വയാ. കിട്ടിയാലും അവര് ദുനിയാവിനെ താല്പര്യപ്പെട്ടില്ല. എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കഴിക്കാത്തത് കഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇതുപോലെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോ സൗകര്യങ്ങളാകുന്ന സൗകര്യങ്ങൾ മുഴുവനുമുണ്ട്, പക്ഷേ തഖ്വയുടെ പരിപൂർണതക്ക് തടസ്സമാകുന്നു. തടസ്സമാകുന്നു എന്ന് പറഞ്ഞാൽ ഹറാമില് വീണുപോകും എന്നുള്ള പേടിയില്ല. മഅസൂമീങ്ങളല്ലേ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ഒരു നിലക്കുമ്പോ തെറ്റും സംഭവിക്കൂല. അല്ലാഹ് ഇസ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ച മഹാന്മാരല്ലേ എന്നെ പോലെയാണോ, നിങ്ങളെ പോലെയാണോ? അല്ല. അള്ളാഹന്റെ അമ്പിയാക്കള് അവര് ജീവിതത്തിൽ തെറ്റ് സംഭവിക്കാത്തവരാ, അവർക്ക് പ്രത്യേകമായ കാവലുറപ്പ് കൊടുത്തവരാ. യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിൽ നിന്നിറങ്ങണമെന്ന് ചിന്തിച്ചത് അതേ ഒരു പെണ്ണ് ഹറാമിലേക്ക് വിളിച്ചുപോയി, അസീസിന്റെ ഭാര്യ ഹറാമിലേക്ക് ക്ഷണിച്ചുപോയി. അപ്പോഴാ യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് ഈ സൗകര്യമുള്ള കൊട്ടാരത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അടച്ചിട്ട ജയിലറയാണ്. അല്ലാഹ് അമ്പിയാക്കളെ ദുആല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആക്ക് അല്ലാഹ് ഇജാബത്ത് കൊടുത്തുപോയി, അസീസിന്റെ പ്രഖ്യാപനം വന്നുപോയി, യൂസുഫ് നബി അലൈഹിസ്സലാമിന് ജയിലിൽ അടച്ചോളു. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലറയിലെത്തി. ചരിത്രം നിങ്ങൾക്കറിയുന്നതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ജയിലറയിലെത്തിയിട്ട് മൊബൈൽ ഇല്ലാത്ത ടെൻഷനിലാണോ മഹാനായ നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം? അല്ല. അവിടെ എത്തിയിട്ട് എന്താ പരിപാടി? അവിടെയും ഇബാദത്ത് തന്നെ, നിസ്കാരം തന്നെ, വ്രതമനുഷ്ഠിക്കൽ തന്നെ, നോമ്പെടുക്കൽ തന്നെ, നോമ്പിലായി നിസ്കാരത്തിലായി ഇബാദത്തിലായി കഴിച്ചു കൂട്ടിമാനായ നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം ആ ഇബാദത്തിലായി കഴിച്ചു കൂട്ടി. അപ്പോഴാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളുണ്ട് ജയിലറയില്. ആരാ? ജയിലറയിൽ ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളുണ്ട്. ചരിത്രം നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. നിർത്തുകയാണ്. 11:30 ട്രെയിനാണ് ഞാൻ പുസ്തകം നിർത്തുന്നത്. ഈമാനുള്ള വിശ്വാസികളെ, മഹാനായ നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഇബാദത്ത് കണ്ടിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിലേക്ക് ആളുകൾ അടുത്തടുത്ത് വന്നു. ഒരുപാട് ആളുകൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കാൻ തുടങ്ങി, ആദരിക്കാൻ തുടങ്ങി. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതെയും കണ്ടും പിന്തുടരാൻ തുടങ്ങി. രാത്രിയിൽ യൂസുഫ് നബി അലൈഹിസ്സലാം ഒറ്റക്ക് നിസ്കരിച്ച് ഇങ്ങനെ ജയിലറയിൽ നിന്ന് നിസ്കരിച്ച് ഇങ്ങനെ ജയിലറയിൽ കിടക്കുമ്പോ ദുആ ചെയ്യാണ്. എന്റെ വയൽ കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഒറ്റക്ക് ദുആ ചെയ്യുന്ന സ്വഭാവമുണ്ടോ? ഒറ്റക്ക് ദുആ ചെയ്യാറുണ്ടോ? റബ്ബിനോട് ചോദിക്കാൻ വലിയ മടിയാണ് അല്ലേ? മുതലാളിയോട് ചോദിക്കാൻ റെഡിയാണ്? കമ്പനിയിൽ ലെറ്റർ കൊടുക്കാൻ റെഡിയാണ്? കമ്പനിയിൽ എന്തും ചോദിക്കാൻ റെഡിയാണ്? ഉമ്മാനോട് ചോദിക്കാൻ റെഡിയാണ്? വാപ്പനോട് ചോദിക്കാൻ റെഡിയാണ്? എല്ലാരോടും ചോദിക്കാൻ റെഡിയാണ്? എന്നാ ഉദൂനി എന്നോട് ചോദിച്ചോ, ഞാൻ ഉത്തരം തരൂ എന്ന് പറഞ്ഞൊരു റബ്ബില്ലേ എനിക്ക്. എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം തരൂ എന്ന് പറഞ്ഞൊരു റബ്ബില്ലേ നിനക്ക്. എന്നോട് ചോദിച്ചാഹാ, ഞാൻ ഉത്തരം
ആദ്യം കൊടുക്കുന്നവനാണ് എന്ന് പറഞ്ഞൊരു റബ്ബില്ലേ നിനക്ക്? ആ റബ്ബിലെ കൊന്ന് പുലർച്ച സമയത്ത് സബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നല്ല തണുപ്പുള്ള രാത്രിയിൽ നല്ല സുഖനിദ്രയിൽ കിടക്കുന്ന സമയത്ത് അലാരമടിയട്ടെ നിന്റെ മൊബൈലിൽ, ആ ശബ്ദം കേട്ടിട്ട് നിന്റെ ഉറക്ക് തെളിയട്ടെ. ആ ഉറക്കിൽ എഴുന്നേറ്റ് എന്റെ ചെറുപ്പക്കാരാ, നിന്റെ കൈയൊന്ന് ഉയർത്തി നോക്കൂ. ലോക സിദ്ധാവായ അല്ലാഹ്, ആ റബ്ബിലേക്ക് കൈ ഉയർത്തി ഒന്ന് ദുആ ചെയ്തു നോക്ക്. നിന്റെ മനസ്സിന് കിട്ടുന്ന മനസമാധാനം ലോകത്തിൽ ഒരു സെട്ടിയോടും പറഞ്ഞാലും നിനക്ക് കിട്ടൂല കിട്ടൂ. എന്താ കാരണം? ഒരു മുതലാളിക്കും തരാൻ കഴിയില്ല, ഒരു മുതലാളിക്കും തരാൻ കഴിയില്ല, ഒരു കമ്പനിക്കും തരാൻ കഴിയില്ല, ഒരു നദിയെ ഭരണാധികാരിക്കും തരാൻ കഴിയില്ല. അല്ലാഹു തന്നാലല്ലാതെ, അല്ലാഹു കൊടുത്താലല്ലാതെ. എന്നാ റബ്ബ് പറഞ്ഞതോ, നീ എന്നോട് ചോദിക്കണോ? ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്ന റബ്ബാണ്. എങ്ങനെ ഉത്തരം ചെയ്യുന്ന റബ്ബാണ്? വേറൊരാള് കൊടുത്തിട്ട് വേണോ? വേണ്ട. മലക്കുകളെ സഹായിച്ചിട്ട് വേണോ? വേണ്ട. ജിന്നുകളെ സഹായിച്ചിട്ട് വേണോ? വേണ്ട. വേറാരെങ്കിലും സഹായിച്ചിട്ട് വേണോ? വേണ്ട. നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാ. എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്ത് വിഷമണ്ടോ? ഒന്ന് പുലർച്ചക്കേറ്റ് രാജാവായ റബ്ബിന്റെ മുന്നിൽ ഒരു രണ്ടരക്കത്ത് നിസ്കരിച്ചൊന്ന് കൈയുയർത്തി കിബിലക്ക് തിരിച്ചിരുന്നു. ആ റബ്ബ് ഉത്തരം തരുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. സംശയം വേണ്ട. പക്ഷെ എങ്ങനെ പോകണം? ഉത്തരം കിട്ടും എന്നല്ല, നല്ല ഉറപ്പോടെ പോകണം. മഴ തേടിയുള്ള നിസ്കാരം നിസ്കരിക്കാൻ പോവാണ് ഇവിടെ പള്ളിയിൽ. മഴ തേടിയുള്ള നിസ്കാരം നിസ്കരിക്കാൻ പോവാണ് ഇവിടെ പള്ളിയിൽ. പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ എങ്ങനെയാ പോകേണ്ടത്? കൊട എടുക്കാതെ പോകണല്ലേ. അത് എന്തായാലും മഴ പെയ്യൂലോ. അങ്ങനല്ല വേണ്ടത്. പിന്നെ പള്ളിയിൽ പോകുമ്പോ മഴ തേടിയുള്ള നിസ്കാരം നിസ്കരിക്കാൻ പോകുമ്പോ കൊടയും എടുത്തിട്ട് പോകണം. എന്തിനാ? തിരിച്ചു വരുമ്പോ മഴ പെയ്യും. ആ ഉറച്ച വിശ്വാസം വേണം നമ്മളെ മനസ്സിൽ. എന്റെ റബ്ബ് എനിക്ക് തരൂ എന്നുള്ള ഉറച്ച വിശ്വാസം. നിങ്ങൾ ആ വിശ്വാസത്തിൽ ചോദിച്ചു നോക്ക്. അല്ലാഹ് ഞങ്ങൾക്കെല്ലാ ഖൈറും നീ തുറന്നു തരണം റഹ്മാനെ. എല്ലാ ഷെറിനും തൊട്ടും നീ ഞങ്ങളെ തടുക്കണം റഹ്മാനെ. അല്ലാഹ് എത്ര കൃപള്ളവനാണെന്നറിയോ, എത്ര റഹ്മത്തുള്ളവനാണെന്നറിയോ. കടന്നാലിപ്പോ പറഞ്ഞു തീർക്കാൻ കഴിയൂല, ഞാൻ നിർത്തിയാണ്. എത്ര വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയ ലോക സുഖാവായ അല്ലാഹ്. ആ അല്ലാഹുവിൽ മനസ്സ് തിരിച്ച് ചോദിച്ചാൽ അല്ലാഹ് തരുന്നതിന് ഒരു കൈയും കണക്കുണ്ടാവൂല. കൊടുത്താ തീർന്നു പോകും. അല്ലാന്റെ തീർന്നു പോകൂല. എത്ര കാലായി ഉസ്താദെ ബിസിനസ് ചെയ്യുന്നു, ഒരു പുരോഗതിയില്ല. എത്ര കാലായി ഉസ്താദെ പഠിക്കുന്നു, ഒരു പുരോഗതിയില്ല. മക്കള് നന്നായി കിട്ടുന്നില്ല, കുടുംബങ്ങൾ നന്നായി കിട്ടുന്നില്ല. ഉസ്താദുമാരോട് നിങ്ങൾ ദ്വാരക്കാൻ പറയുന്നതോടൊപ്പം തന്നെ, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒറ്റക്ക് എഴുന്നേറ്റ് കൈയർത്തിട്ട് ഇങ്ങനെ ആത്മാർത്ഥതയോടെ ദുആ ചെയ്തു നോക്കി. വലിയ ഇജാബത്താണ്. അല്ലാഹു നമ്മുടെ ദുആക്കൊക്കെ ഇജാബത്ത് തരട്ടെ. വയസ്തജീബുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്. അതിനെന്താ വേണ്ടത്? ഖുർആൻ തന്നെ പറയുന്നു, വയസ്തജീബുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്. നല്ല അടിയുറച്ച ഈമാൻ വേണം, നല്ല ഉറച്ച തീരുമാനം വേണം. പോരാ, വഅമിലു സ്വാലിഹാത്, നല്ല സൽക്കർമ്മങ്ങൾ വേണം. ഈ സൽക്കർമ്മങ്ങളുമായി റബ്ബിനോട് നിങ്ങൾ ചോദിച്ചോ, അവൻ ഉത്തരം ചെയ്യുന്ന റബ്ബാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം കൊട്ടാരത്തിൽ നിന്ന് ജയിലറയിലെത്തി. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ബാപ്പയാകട്ടെ മകനെ കാണാത്ത വിഷമത്തിൽ കരഞ്ഞു 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 യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച രണ്ടും നഷ്ടപ്പെട്ടു പോയി. മക്കള് കൊണ്ടുപോയി എവിടെയോ ചതിച്ചതാണെന്നറിയാം. പക്ഷേ പ്രായം ചെന്ന സമയല്ലേ, രക്ഷപ്പെടുത്താൻ വകുപ്പില്ലാതെ പോയി. ഒറ്റക്കിരുന്ന് ദുആ ചെയ്തു, റബ്ബിലേക്ക് കൈയർത്തി അങ്ങ് ദുആ ചെയ്തു, എന്റെ മോനെ തിരിച്ചു തരണേ അല്ലാ. ആ മകൻ കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിൽ നിന്ന് ജയിലറയിലെത്തി. ജയിലറയിലെത്തിയ മകനോ
രാത്രിയിൽ ഇങ്ങനെ കൈയുയർത്തി ദുആ ചെയ്യും. അവര് നോക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുമ്പോ വാനലോകത്തതാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ നേരെ മുകളിൽ വല്ലാത്ത പ്രകാശം. ദുആ ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു തിളക്കമാ. ഇത് കണ്ടിട്ട് ഒരുപാട് ആളുകള് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പഠിച്ചു, അവരംഗീകരിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഇലാഹില്ല. ഇത് അല്ലാഹുവിന്റെ പ്രവാചകനാകുന്ന യൂസുഫ് നബിയാണ്. അങ്ങനെ ചരിത്രം വിശാലമാണ്. ആ ജയിലറയിൽ നിന്ന് ദ്വയ ചെയ്ത് എന്തിനാ ദ്വയ ചെയ്തത് എന്നറിയോ? ഞാനൊരു പ്രവാചകനല്ലേ, എന്റെ ദൗത്യമല്ലേ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലേ, ആളുകൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കലേ, എങ്ങനെയാ ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കലേ, ഒരു മൂമിനിന്റെ ജീവിതം എങ്ങനെയാകണം എന്നതിനെ കുറിച്ച് നാളെയും മറ്റന്നാളുമായി എന്റെ നാട്ടിന്റെ പരിസരത്ത് രണ്ട് ദിവസത്തെ നീണ്ട പ്രഭാഷണമുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ അവിടെ വെച്ച് പറയാം. സൗകര്യം കിട്ടിയാൽ നിങ്ങൾ ഓൺലൈനിൽ വെച്ച് കേട്ടോളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരെ, ആ യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ നിന്ന് ജയിലെത്തിയിട്ട് ജയിലറയിൽ നിന്ന് മനസ്സറിഞ്ഞ് വർഷങ്ങളോളം ദുആ ചെയ്തു. അപ്പോഴാ ദുആക്ക് ഇജാബത്ത് കിട്ടിയത്. ദുആക്ക് ഇജാബത്ത് കിട്ടിയിട്ട് വീണ്ടും തിരിച്ച് കൊട്ടാരത്തിലെത്തി. ആ വരവൊരു സാധാരണ വരവല്ല. ആദ്യം വന്നതുപോലെയുള്ള വരവല്ല. മർജോ കൊട്ടാരത്തിലെത്തിയതെങ്ങനെയാ? ഭരണാധികാരം ഏറ്റെടുക്കാനുള്ള വരവാണ് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിന്റെ വരവ്. അതാ ഈജിപ്തിന്റെ ഭരണമേറ്റെടുത്ത് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം കൊട്ടാരത്തിലെത്തി. ഭരണമേറ്റെടുത്ത യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആ. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു പറയുന്നു, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തവീ للهادي فاطر السماوات والارض انت ولي في الدنيا والاخره توفني مسلما والحقني بالصالحين. മഹാനായ തങ്ങൾ അവർ നമുക്ക് ദുആ ചെയ്തതൊരു അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നൊരു മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാഹ് ഈജിപ്തിന്റെ ഭരണമേറ്റെടുത്ത മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം റബ്ബിനോട് പറയുന്നു, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, എനിക്ക് അധികാരം കിട്ടി. എങ്ങനെ കിട്ടിയതാ? എന്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ് എന്നല്ല, എന്റെ വയലുകൾക്കുന്ന നല്ല സമ്പന്നരില്ലേ, വയലുകൾക്കുന്ന നല്ല സൗകര്യത്തിൽ ജീവിക്കുന്നവരില്ലേ, കച്ചവടമുള്ളവരില്ലേ, സമാധാനത്തോടെ ജീവിക്കുന്നവരില്ലേ, അവരോടൊക്കെ പറയുന്നു, നമ്മളെ കയ്യിൽ നമ്മളെ കഴിവ് കൊണ്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, ഒക്കെ റബ്ബ് തന്നതാ, നമ്മളെ കഴിവ് എന്ന് നമുക്ക് തോന്നുന്നില്ലേ, ആ കിട്ടിയതും റബ്ബ് തന്നതാ, നിന്റെ സ്വന്തം കഴിവിനെ കൊണ്ട് നീ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ. ഖാലിഖായവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഇത് എടുത്തു പറയാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, എനിക്ക് തന്ന അധികാരം അത് നീ തന്നതാണ്, എന്റെ കൈ കൊണ്ട് കിട്ടിയതല്ല. വഅല്ലംതനി മിൻ തവീലിൽ ഹദീസ്, ജയിലറയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സ്വപ്ന വ്യാഖ്യാനമില്ല, അതും എനിക്ക് പഠിപ്പിച്ചു തന്നതാരാ? നീയാണ് അല്ലാഹ്. ഫാത്തിറ സമാവാതി വല്ലർ, നീ ആകാശ ഭൂമികളുടെ സിദ്ധാവാണ് അല്ലാഹ്. അന്ത വലീ ഫി ദുനിയാ വല്ലാഖിറാ, നീ ദുനിയാവിന്റെ ഉടമസ്ഥനാണ്, ആഖിറത്തിന്റെ ഉടമസ്ഥനാണ്. തവഫനി മുസ്ലിമ വഅൽഹഖ്നി ബിസ്സാലിഹീൻ. ഇത്രയും ഉന്നതമായ സ്ഥാനത്തിലിരിക്കുന്ന യൂസുഫ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാ, സ്വന്തം കഴിവുകൊണ്ടിതൊക്കെ നേടിയെന്നുള്ള ഒരു അഹങ്കാരം യൂസുഫ് നബി അലൈഹിസ്സലാമിന് പറയാനില്ല.
എന്താ വയലുകൾ കൊന്ന ചെറുപ്പക്കാരെ, ഈ നിലക്കുള്ള മനസ്സാ നമ്മൾ സമ്പാദിക്കേണ്ടത്. യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത് നോക്ക്, റബ്ബ് തൗഫീഖ് ചെയ്താൽ പിന്നീട് എവിടെയെങ്കിലും വിശദീകരിക്കാം. ഞാനിനി അത് വിശദീകരിക്കുന്നില്ല, എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. തവഫനി മുസ്ലിമ, ഒക്കെ നീ തന്നതാണ് റബ്ബേ, എനിക്ക് വേണ്ടതെന്താ? എന്റെ ആക്കിമത്തൊന്ന് നന്നായി കിട്ടല, മരിക്കുന്ന സമയത്തൊന്ന് ഈമാനോടെ മരിക്കല. ഈമാനില്ലാതെ ചത്തുപോയാ ഇതുവരെ ചെയ്തതൊക്കെ എനിക്ക് നഷ്ടമായി പോയില്ലേ? തവഫനി മുസ്ലിമ, ഒക്കെ നീ തന്നത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ റബ്ബേ. തവഫനി മുസ്ലിമ, എന്നെ മുസ്ലിമാക്കി നീ മരിപ്പിക്കണേ. വാലിഹഖ്നി ബിസ്വാലിഹീൻ, എന്ത് അധികാരം കിട്ടിയാലും എന്ത് സൗകര്യം കിട്ടിയാലും എന്ത് സന്തോഷം കിട്ടിയാലും എന്ത് സമാധാനം കിട്ടിയാലും ഏറ്റവും വലിയ സമാധാനം അത് നിന്നെ കാണുമ്പോഴാ. എപ്പോഴാ നിന്നെ കാണാൻ കഴിയുന്നത്? മുമിനായി മരിച്ചു പോയവനാണോ അള്ളാന്റെ കോടതിയില് നാളെ ഒത്തുചേരുമ്പോ, അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിച്ചേരുമ്പോ, ആ കോടതിയിലെ വിചാരണയിൽ രക്ഷപ്പെട്ടിട്ട് സ്വർഗത്തിലെത്തിച്ചേർന്ന മഹാന്മാരില്ലേ, ആ സ്വാലിഹീങ്ങൾ സ്വർഗത്തിൽ വെച്ച് അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഭവം എന്താണ്? അത് ഹൂറുല്ലീനല്ല, ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താ? അവിടെയുള്ള ഭംഗിയുള്ള പെണ്ണല്ല, കുടിച്ചാൽ മസ്തില്ലാത്ത കള്ളല്ല, രുചികരമായ ഭക്ഷണങ്ങളല്ല, പാനീയങ്ങളല്ല, മർജോ ലോക സിദ്ധാവായ റബ്ബേ, ഇതുവരെ എല്ലാം തന്ന റബ്ബേ, എല്ലാം തരേണ്ട റബ്ബേ, ചോദിക്കാതെ തന്നെ എല്ലാ നിഅമത്തും തന്ന അല്ലാഹ് അല്ലാഹ്, ആ റബ്ബിനെ കാണാനുള്ള ഒരവസരം കിട്ടാനുണ്ട് വിശ്വാസികളെ. അത് വല്ലാത്തൊരു സന്തോഷമുള്ള സമയം. ഒരു ഈമാനുള്ള മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഓ എന്റെ വയത് കേൾക്കുന്ന മക്കള്, ഉമ്മ നമ്മളെ ജനനത്തിന് കാരണാണ് എന്ന് അറിഞ്ഞപ്പോ ആ ഉമ്മനോട് വലിയ താല്പര്യമാണ് അല്ലേ? നമ്മളെ ജനനത്തിന് ബാപ്പ കാരണാണ് എന്ന് പറഞ്ഞപ്പോ നമുക്ക് ചെറുപ്പകാലം മുതലേ ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു തന്ന ബാപ്പയാ. എല്ലാ ഉടുപ്പും ഉടുപ്പും അതേ ഭക്ഷണവും എല്ലാ ഉടുപ്പുകളും ഊണുകളും തന്ന ഉമ്മയില്ലേ, ആ ഉമ്മാനോട് വലിയ സ്നേഹമാ. എന്നാ ഉമ്മാനെ പഠിച്ചു തന്ന, ബാപ്പനെ പഠിച്ചു തന്ന, അവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത സിദ്ധാവായ ഫാത്തിറ സമാവാതി വല്ലറും, വാനലോകത്തിന്റെ മുഴുവനും സിദ്ധാവായ അല്ലാഹ്, അതിനുവേണ്ടിയാ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാം ദുആ ചെയ്യുന്നത്, അല്ലാഹ് എല്ലാ നിഅമത്തും ഈ ദുനിയാവിൽ എനിക്ക് തന്നു, ഈജിപ്തിന്റെ ഭരണം എന്റെ കയ്യിൽ തന്നു, അതേ പോരാ സ്വപ്ന വ്യാഖ്യാനം നീ പഠിപ്പിച്ചു തന്നു, ജയിലറയിൽ നീ എന്നെ രക്ഷപ്പെടുത്തി, എന്നെ ഇതാ കൊട്ടാരത്തിൽ കിരീടാവകാശിയാക്കി നീർത്തിയിരിക്കുന്നു. ഇതൊന്നുമല്ല റബ്ബേ എന്റെ ജീവിതത്തിലെ വിജയം, ഇതൊന്നുമല്ല എന്റെ ജീവിതത്തിലെ വിജയം. എവിടെയാ തോഫനി മുസ്ലിമ, മരിക്കുന്ന സമയത്തൊന്ന് ഈമാനോടെ മരിക്കല. വാൽഹഖ്നി ബിസ്വാലിഹീൻ, എല്ലാ സ്വാലിഹീകളുടെയും നേതാവ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കുലുക്കി ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ അല്ലാഹുവിനെ കാണാനുള്ള ഒരു അവസരമുണ്ട്. ആ അവസരം എനിക്ക് നീ തരണേ അല്ലാഹു. നബിയുല്ലാഹി യൂസുഫ് അലൈഹി സലാം ഇതാ വിശ്വാസികളെ ഇസ്റാ മിഅ്റാജിന്റെ യാത്രയിൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ല ദുനിയാവിൽ തന്നെ കൊടുത്തു. ആ വലിയ ബഹുമാനം
അല്ലാഹു ഇനെ കാണാനുള്ള അവസരം കൊടുത്തു. മലക്കുല്ലം ലാക്ക് ജിബ്രീൽ അലൈഹി സലാമിന് പോലും പ്രവേശനമില്ലാത്ത മേഖലയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിപ്പോയി. ഖാലിഖായ സട്ടാവായ റബ്ബിനെ കണ്ടുപോയി, റബ്ബിന്റെ ലിഖാഉകൾ അനുഗ്രഹിച്ചു പോയി. അല്ലാഹ് ആ നിലക്ക് പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്കും അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട പാവപ്പെട്ട ഞങ്ങൾക്കും യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ സ്വർഗത്തിൽ വെച്ച് നിന്നെ കാണാൻ നീ ഭാഗ്യം തരളം റഹ്മാൻ, നീ ഭാഗ്യം തരളം റഹ്മാൻ. ആ സമയം ഇബ്ലീസിന്റെ കൂട്ടാളികളെ കൂടെ ഫിർഔനിന്റെ കൂടെ അല്ലാഹു ജഹലിന്റെ കൂടെ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തരുത് റഹ്മാനെ, ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ പെടുത്തരുത് റഹ്മാനെ, ഞങ്ങളെ കുടുംബങ്ങളെ പെടുത്തരുത് റഹ്മാനെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ പെടുത്തരുത് റഹ്മാനെ. സ്വർഗം തന്നെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين. ايمان المؤمنين തങ്ങളവരുടെ ദുആയും ദിക്റിന്റെ സദസ്സും കഴിഞ്ഞിട്ടേ നിങ്ങളൊക്കെ പോകാവൂ. അല്ലാഹു നമ്മളെ മജ്ലിസ് ദുആക്കിജാബത്തുള്ള മജ്ലിസായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മളൊക്കെ നന്നാകണം എന്ന് വിചാരിച്ചിട്ട് വേദ പറയാൻ വന്നതല്ല ഞാൻ, വേദ പറഞ്ഞ് ഞാനൊന്ന് നന്നാകാൻ വന്നതാണ്. നിങ്ങളൊക്കെ നല്ല മനസ്സോടെ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ